നമസ്കാരം. പ്രത്യേക ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഹ്രസ്വ സന്ദർശനം കേരളത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കുന്ന അപൂർവമായ ചരിത്ര സന്ദർഭത്തിനു കൂടി കേരളം ഇതിനിടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പ്രൈം ടൈം മണിക്കൂറുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിഥികൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIM നേതാവ് ഡോക്ടർ എ സമ്പത്ത് നമ്മളോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്നു. മോഹൻ ശങ്കർ, ആർ ശങ്കറിൻ്റെ മകൻ കൂടിയായ KPCC എക്സിക്യൂട്ടീവ് അംഗം മോഹൻ ശങ്കർ കൊല്ലത്ത് നിന്ന് തത്സമയം നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്ന്, മാധ്യമ പ്രവർത്തകനായ എ സജീവൻ കോഴിക്കോട്ട് നിന്ന്, ഒപ്പം തന്നെ ചെറിയാൻ ഫിലിപ്പ് ഞങ്ങളുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, വിവാദങ്ങൾക്കിടയ്ക്ക് ആർ ശങ്കർ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു, ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവ് ആണെന്ന് മോദി പറഞ്ഞതാണ് ഇതിനിടയിലെ പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം KPCCയുടെ നേതൃത്വത്തിൽ സമാന്തര പ്രാർത്ഥനാ യോഗവും തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ വിവാദങ്ങൾക്കിടയിൽ ആർ ശങ്കറിന്റെ പൂർണ്ണകായ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തു. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും രൂപീകരിച്ച പ്രജാമണ്ഡലത്തെ ഓർമ്മിപ്പിച്ചും ജനസംഘത്തിന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുമായി ആർ ശങ്കറിനുണ്ടായിരുന്ന ബന്ധം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവാണെന്നും മോദി പറഞ്ഞു. श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहां के समारोह के लिए निमंत्रित किया था. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗത്തിന്റെ രണ്ടാം പാതി. ശങ്കറിന്റെ പ്രതിമ അനാവരണം ചെയ്യാൻ അവസരം നൽകിയതിൽ SNDPയോട് നന്ദി പറഞ്ഞാണ് മോദി വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്നാൽ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിഷമമുണ്ടാക്കിയെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ശങ്കറിന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്നാൽ 100% ഒരു ഗാന്ധിയനായിരുന്ന ആർ ശങ്കർ ഒരു കാരണവശാലും RSS പ്രവർത്തകനായി പോയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും വിഷമമുണ്ട്. ആർ ശങ്കറിനെ ഏറ്റെടുക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ KPCC കൊല്ലത്തും തിരുവനന്തപുരത്തും ശങ്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ സംഗമം നടത്തി. മോദി ചരിത്രത്തെയും ആർ ശങ്കറിന്റെ രാഷ്ട്രീയ പൈതൃകത്തെയും വളച്ചൊടിച്ചെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ഇപ്പോൾ ഈ വാർത്തയ്ക്കിടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മോഹൻ ശങ്കർ തന്നെ നമ്മളോടൊപ്പമുണ്ട്. മോഹൻ ശങ്കർ, ഇത് വിവാദമായതിന് പിന്നാലെ മോദി താങ്കളുടെ പിതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കൊല്ലത്തെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ താങ്കൾ പറഞ്ഞത് ആർ ശങ്കർ ഗാന്ധിയനായിരുന്നു, അദ്ദേഹത്തെ RSS-കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം വേദനാജനകമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. അതേ ദിവസം തന്നെ അവിടെ നടന്ന പ്രസംഗത്തിൽ ആർ ശങ്കർ എത്തരത്തിൽ ഹിന്ദുത്വവാദിയാണ് എന്ന് സൂചിപ്പിക്കാവുന്ന തരത്തിൽ ആർ ശങ്കറിനെ കുറിച്ച് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ വാദം, മകന്റെ വാദം, പിതാവിനെ കുറിച്ചുള്ള മകന്റെ വാദം, അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാവുന്ന ഹിന്ദു മഹാസഭ, ഹിന്ദു മഹാമണ്ഡലം, ആ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മകന്റെ പ്രതികരണം, കോൺഗ്രസ് നേതാവായ മോഹൻ ശങ്കറിന്റെ പ്രതികരണം. ഞാൻ താങ്ക് യു മിസ് ചന്ദ്രശേഖർ. ഞാൻ ഈ ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നത് എൻ്റെ വളരെ ചെറുപ്പകാലത്തുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഹിന്ദു മഹാമണ്ഡലത്തെ പറ്റി കേട്ടുള്ള പരിചയമാണ്. അതിനകത്ത് ഹിന്ദു മഹാമണ്ഡലത്തിൽ ശ്രീ മന്നത്ത് പത്മനാഭനും ശ്രീ ആർ ശങ്കറും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ പ്രവർത്തന ശൈലി, അതിൻ്റെ പ്രവർത്തന ഉദ്ദേശവും എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയമായി അതിനൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഒരു സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല.
അതാണ് ഹിന്ദു മഹാമണ്ഡലത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞ സംഗതികൾ ഒരു മൂന്ന് ഭാഗമായിട്ടാണ് ഞാനത് കേട്ടത്. ഒന്ന് എന്ന് പറയുന്നത് കൊല്ലത്തെ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയ സമയത്ത് ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹത്തെ ഇവിടത്തേക്ക് ക്ഷണിച്ചു എന്നും അദ്ദേഹത്തിന് അസുഖമായിരുന്നുകൊണ്ട് വന്നില്ല എന്നും, മറ്റൊന്ന് അതിനുശേഷം ശ്യാമപ്രസാദ് മുഖർജി കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നുവെന്നും അവിടെ ആർ സെക്കറിനെ വിളിച്ച് നേരിൽ അവർ തമ്മിൽ സംസാരിച്ചുവെന്നും, മൂന്നാമത് ജനസംഘത്തിൻ്റെ ഒരു നാഷണൽ മീറ്റിങ്ങിലേക്ക് ആർ ശങ്കർ ക്ഷണിച്ചു എന്നും ഉള്ളതാണ് മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞത്. അതിനകത്ത് ആർ ശങ്കർ പോയോ ഇല്ലയോ എന്നുള്ളത് ശ്രീ മോദി പറഞ്ഞില്ല. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പ്രൂഫ് എന്താണ് എന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നെറ്റിൽ കയറിയിട്ട് ശ്യാമപ്രസാദ്ജിയെ പറ്റി, ശ്യാമപ്രസാദ് ഡോക്ടർ ഒരിക്കലും കേരളത്തിൽ തിരുവിതാംകൂർ വന്നതായിട്ടോ വന്നപ്പോൾ ഏതെങ്കിലും സംഘടനകളുമായി ബന്ധപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടതായിട്ടോ നെറ്റിൽ ഞാൻ കണ്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും അവരുടെ കയ്യിലുണ്ടോ എന്ന് അറിയില്ല. മോഹൻ ശങ്കർ, താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെ നിന്നുള്ള ഒ ബി ലൈനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ ചരിത്രകാരൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പ് തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. ആർ ശങ്കറിനെ തെറ്റായി പ്രതിനിധാനം ചെയ്യുന്ന തരത്തിൽ, വളച്ചൊടിക്കുന്ന തരത്തിൽ ആർ ശങ്കറിൻ്റെ രാഷ്ട്രീയ പൈതൃകവും ചരിത്രവും ജീവിതവും വളച്ചൊടിക്കുന്ന തരത്തിൽ മോദി സംസാരിച്ചു എന്നാണ് ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പ്, തീർച്ചയായും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെപ്പോൾ ഉന്നതനായ നേതാവ് ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗം നടത്താൻ പാടില്ലാത്തായിരുന്നു. ആരോ അദ്ദേഹത്തെ എഴുതി കൊടുത്താവാം. ഈ ആർ ശങ്കർ ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് പി പരമേശ്വരൻ പറയുന്നതായിട്ടുള്ള ഒരു രേഖ രണ്ടു ദിവസം ജന്മഭൂമിയിലുണ്ടായിരുന്നു. പല ബി ജെ പി നേതാക്കന്മാരും അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ 1949 എന്ന് പറയുന്നത് 48 ഗാന്ധിവധത്തിന് ശേഷം ആർ എസ് എസ് നിരോധിക്കപ്പെട്ട കാലഘട്ടമാണ്. മോഹൻ ശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഗാന്ധി ഭക്തനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗാന്ധിയുടെ വധത്തിൽ കോൺഗ്രസ്സുകാർ മുഴുവൻ പ്രതിഷേധിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ആർ എസ് എസുമായി പോകുമെന്ന് പറയുന്നതിന് തെറ്റ്. രണ്ട്, ശ്യാമപ്രസാദ് മുഖർജി അന്ന് നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയാണ്. ഒരു മന്ത്രിയെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിരിക്കാം എന്ന് വെച്ച് അദ്ദേഹം ജനസംഘവുമായി ബന്ധപ്പെടണം എന്നില്ല. മാത്രമല്ല, മോഹൻ ശങ്കർ തന്നെ അറിവില്ലെങ്കിൽ ഉദ്ധരിച്ചു, അതായത് ഹിന്ദുമണ്ഡലം, ഹിന്ദുമണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഹിന്ദുക്കളുടെ ആവശ്യകതകൾ മാത്രമല്ല ക്ഷേത്ര സംരക്ഷണം, അതായത് തിരുവിതാംകൂർ കേരളം ഉണ്ടാകുന്ന തിരുകൊച്ചി ഉണ്ടാകുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ വേണ്ടി മന്നവും ആർ ശങ്കറും കൂടി ചേർന്നാണ് ഹിന്ദുമണ്ഡലം ഉണ്ടാക്കിയത്. അന്ന് മന്നം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, ആർ ശങ്കർ ദേവസ്വ അംഗവുമാണ്, ദേവസ്വം ബോർഡ് അംഗവുമാണ്. അപ്പോൾ അന്ന് ഹിന്ദുമണ്ഡലം ഉണ്ടാക്കിയത് ഹിന്ദുക്കളുടെ പൊതുവായ സംരക്ഷണം എന്ന ലൈനിലാണെങ്കിൽ പോലും അന്ന് ഒരു ഇടക്കാലത്ത് കോൺഗ്രസ്സിൽ നിന്നും വേറിട്ടുവന്നിരുന്നു ആർ ശങ്കർ, സത്യമാണ്, ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഉണ്ടായി. പക്ഷേ പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സിൽ സജീവമായി പങ്കാളികളാകും, കെ പി സി പ്രസിഡൻറ്റും ഒക്കെ ആയി മാറുകയും ഒക്കെ ചെയ്ത അദ്ദേഹം ഒരു മതേതരവാദിയായിട്ടാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്, ഗാന്ധിയനായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു ശ്യാമപ്രസാദ് മുഖർജിയെ ക്ഷണിച്ചിരുന്നുവെന്നും കണ്ടുവെന്നൊക്കെ പറഞ്ഞ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഒരു ഹൈന്ദവൽക്കരിക്കുന്ന, അതായത് വല്ലഭായ് പട്ടേലിനെയും അംബേദ്കറിനെയും ഒക്കെ ഹൈന്ദവൽക്കരിച്ച പോലെ ആർ ശങ്കറിനെയും ഹൈന്ദവൽക്കരിക്കുന്ന ഒരു വളരെ തരംതാണ ഒരു പണിക്ക് പോയി എന്നുള്ളതാണ് പ്രശ്നം. അതേസമയം ഒരു വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെ ഒക്കെ ബി ജെ പി ഇങ്ങനെ മുതിയടിക്കുകയാണ്. ഇതൊരു തെറ്റായ പ്രവണതയാണ്. മൺമറഞ്ഞവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾ പോലും പല ഘട്ടങ്ങളിലും അത്തരമൊരു ഹിന്ദുത്വ സമീപനം തെരഞ്ഞെടുപ്പ് വേളയെ കാണിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു വ്യാജ പ്രചരണത്തിന് ഇടയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് അവർ കൂടി ഓർക്കണം. ചെറിയാൻ ഫിലിപ്പ്, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ചരചന്ദ്ര പ്രസാദും ഒപ്പം തന്നെ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാറും നമ്മളോടൊപ്പം ചേരുകയാണ്. ജെ ആർ പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. മോദി ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ആർ ശങ്കറിനെ ഹിന്ദുത്വ പാരമ്പര്യം ഉള്ള ഒരാൾ ആയി അവതരിപ്പിച്ചിരിക്കുന്നു, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ സാരാംശം. എന്ത് പറയുന്നു? മോഡി പറഞ്ഞ പ്രസംഗം വളരെ സൂക്ഷ്മം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഹിന്ദുത്വ നമ്മുടെ ആർ ശങ്കറിനെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ല, അദ്ദേഹം വേറെ ഏതോ ഒരു ലോകത്ത് ജീവിച്ച ആളാണെന്ന് വരുത്തി തീർക്കേണ്ടത് പലരുടെയും ആവശ്യമാണ്.
വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിൽ പങ്കെടുത്ത് പ്രാർത്ഥന പാടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭാരതീയ ജനസംഘമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ആദ്യ യോഗത്തിലൊരു നിരീക്ഷകനായി തന്നെ അദ്ദേഹം പോയിരുന്നു എന്നാണ്, ബോംബെയിൽ പോയിട്ടെന്നുള്ളതാണ്. ഇന്നലെ ഈ ചാനലിൽ തന്നെ ഭാരതീയ ജനസംഘവുമായി അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന രാമപിള്ള സാറ് ഈ ചാനലിൽ തന്നെയാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ മന്നം ശങ്കർ ചേർന്നുകൊണ്ട് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നിട്ട് വേറിട്ടൊരു രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് വരുത്തി തീർക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ചരിത്രത്തിൽ വളച്ചൊടിക്കുകയല്ല, ചരിത്രത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പത്മകുമാർ, താങ്കളിലേക്ക് വരാം. ഡോക്ടറെ സമ്പത്ത്, ഞാനിപ്പോൾ താങ്കളിലേക്ക് വരികയാണ്. ചെറിയാൻ ഫിലിപ്പ് നേരത്തെ പറഞ്ഞു നിർത്തിയത് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്, അത് എടുത്തു പറഞ്ഞിരിക്കുന്നു, അത് വളച്ചൊടിക്കൽ ആണ് അല്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മുടേതുപോലൊരു സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. പക്ഷേ ഇത് മുഴുവൻ കോൺഗ്രസ്സുകാരെയും തന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരാമർശമാണ് ആർ ശങ്കറിനെ മുൻനിർത്തി അദ്ദേഹം നടത്തിയിരിക്കുന്നത്, പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന സൂചന കൂടി ചെറിയാൻ ഫിലിപ്പിൻ്റെ പ്രതികരണത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് 60-ൽ താഴെ എം പിമാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ ഒരു ചരിത്രം പോലുമുണ്ട്. കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് എത്തേണ്ടി വരും എന്ന ഒരു സൂചന കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിക്കുന്നത്. ഈ ഭാഗത്തെ ആർ ശങ്കറിനെ കുറിച്ചുള്ള മോദിയുടെ വിവാദ പരാമർശങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു, സമ്പത്ത്? ചങ്ങാതി അലുകക്ഷി പത്മകുമാർ, ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യത്തോട് സ്വാഭാവികമായി അദ്ദേഹം ബി ജെ പി നേതാവായതുകൊണ്ട് എത്ര കണ്ട് വിയോജിച്ചാലും ശരി തന്നെ, അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ വളരെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പരിമിതി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജ്ഞാനത്തിൻ്റെ പരിമിതി ആയിരിക്കാം ഒരു പക്ഷേ, അതല്ല എങ്കിൽ മനഃപൂർവ്വം ചരിത്രത്തിൽ കയറിക്കൂടാനും ചരിത്രത്തെ ആ വിധത്തിൽ വഴിതെറ്റിക്കാനും ഒക്കെ നടത്തുന്നതായിട്ടുള്ള ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഭാഗമാകാം. ഇവിടെ ശ്രീ ആർ ശങ്കറിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു തർക്കങ്ങൾ ഉണ്ടായത് തന്നെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ കാട്ടിക്കൂട്ടിയതായിട്ടുള്ള ഈ അമാന്യമായിട്ടുള്ള ധിക്കാരപൂർവമായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തെ അവഹേളിക്കുന്നതായിട്ടുള്ള കേരളത്തോട് തന്നെ കാട്ടിയിട്ടുള്ള ധിക്കാരപൂർവമായ ഒരു നടപടിക്ക് പ്രധാനമന്ത്രി തന്നെ അതിനെ ഒരു പരിധിവരെ ഉത്സാഹി പരസ്പരം ഉത്സാഹികളും സഹായികളുമായിരുന്നതൊക്കെ നമ്മൾ പത്മമാരെ നമ്മൾ ഈ വക്കീലന്മാർ ഉപയോഗിക്കുന്നൊരു ഭാഷയുണ്ടല്ലോ, അത്തരം ഒരു കാര്യത്തിൽ ഭാഗഭാക്കായത് കൊണ്ടാണ്. ശ്രീ ആർ ശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഏത് തലത്തിൽ നിന്ന് തുടങ്ങി എന്നുള്ളത്, ഏത് സംഘടനയുമായി ബന്ധപ്പെട്ട് തുടങ്ങി എന്നൊക്കെ ഉള്ളതൊക്കെ തന്നെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കൂടുതൽ ഗവേഷണം നടത്തുകയും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യട്ടെ, അതിനൊന്നും ഒരു വിരോധവും ഇല്ല. എന്നാൽ ശ്രീ ശങ്കറിനെ അറിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ അറിയുന്നത് ഒരു കോൺഗ്രസ് നേതാവായിട്ടാണ്, അദ്ദേഹത്തെ അറിയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായിട്ടാണ്, അദ്ദേഹത്തെ അറിയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ്. ഒപ്പം അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ട്രസ്റ്റിൻ്റെയും എല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങൾ ധിഷണാശാലിയായിട്ടുള്ള സംഘാടകൻ നേതാവ് എന്നുള്ള നിലയിലും ഒക്കെ തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തെ ഒരു ജാതിയുടെ ഒരു സമുദായത്തിൻ്റെ മാത്രം ചട്ടക്കൂടിലേക്ക് ഒതുക്കുന്നത് തന്നെ തെറ്റാണ്. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ശ്രീ മോദിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു വിവാദത്തിന് തന്നെ വഴിമരുന്നിട്ടുകൊണ്ട്, ഒരു കാര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലും ചർച്ചകളിലുമെല്ലാം ഇത്തരത്തിൽ ഈ ശ്രീ വെള്ളാപ്പള്ളിയുടെ പേര്, വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാഗ്ധോരണികൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആരും വന്നില്ലെങ്കിലും ഞാനും മോദിയും ഉണ്ടാവും എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ, ഇതെല്ലാം ഈ മാധ്യമങ്ങൾ വല്ലാതെ ഹൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇത്തരത്തിലൊരു ബലൂണ് ഏത് നിമിഷവും പൊട്ടുന്നതായിട്ടുള്ളൊരു സോപ്പ് കുമിള പോലെയുള്ളൊരു കാര്യത്തിൻ്റെത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വേളയിൽ. എസ് എൻ ഡി പി യോഗം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എങ്കിൽ ശ്രീനാരായണ ഗുരു തന്നെ 1102 മലയാള വർഷം, ഇത് മലയാള വർഷം 1191 നമ്മൾ ഈ ചർച്ച നടത്തുന്നത്, 1102 ടി കെ മാധവന് നൽകിയ സന്ദേശത്തിൽ അസന്നിഗ്ധമായി ഗുരു തന്നെ പറയുകയുണ്ടായി, ഈ യോഗത്തിൽ ജാതി മതഭേദം നോക്കാതെ
ആളെ ചേർക്കേണ്ടതാണ്, ചേർക്കാവുന്നതുമാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലും ഇനി ഒരു പക്ഷേ ഈ വിധത്തിൽ ഞാൻ കാവ്യം എന്നൊരു പദം ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, ഹിന്ദു മതം എന്നുള്ളത് കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല. ഇവിടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു മതത്തിൻ്റെ വക്താവല്ല, ഞാനൊരു ഹിന്ദുമത സന്യാസി അല്ല. ഇതാണ് ബി ജെ പിയും ആർ എസ് എസും എല്ലാം ചെയ്യുന്നത് എങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ ഹൈജാക്ക് ചെയ്തതുപോലെ, ഇനി ആർ ശങ്കറിനെ ഹൈജാക്ക് ചെയ്തതുപോലെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ എൻ്റെ ചങ്ങാതിഷി ശരത്ചന്ദ്ര പ്രസാദിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിനെ സംബന്ധിച്ച് മൗനം ഭജിക്കുകയാണല്ലോ. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ സോഫ്റ്റ് റോഡനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇത് കേരള ഹൗസിൽ ഉണ്ടായിട്ടുള്ള സംഭവവും അതിനുശേഷവും എല്ലാം തന്നെ അത് എന്ത് സംഭവിച്ചാലും ഉരുണ്ട് പുരണ്ട് വിടാം. അയ്യോ ഞാൻ പാവം, ഞാൻ എല്ലാത്തിൻ്റെയും ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്തോ ഇതൊരു ഹി ഹാസ് സംതിങ് ടു ബെയിൽ ഔട്ട് എന്നുള്ളത് പോലെയാണ്. എന്ത് വന്നിരുന്നാലും അദ്ദേഹം ഇതിൽ നല്ലപിള്ള ചമയൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പറയാനുള്ള ആർജവം കാണിക്കണ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് താൻ പങ്കെടുക്കാത്തത്? ആരാണ് തന്നോട് പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്? നമ്മളെല്ലാവരും കണ്ടതാണ് രാഖി രാമാണ ഒരു ശിലാഫലകം അവിടെ നിന്ന് ഇങ്ങനെ സ്വയംഭൂവാകുന്നത് പോലെ സ്വയം അപ്രത്യക്ഷമാകുന്നതും മറ്റൊരു ശിലാഫലകം അവിടെ പ്രത്യക്ഷപ്പെടുന്നതും. ഇതെല്ലാം പൊതുസ്വത്തായ ഒരു സ്ഥലത്താണ് നടത്തുന്നത്. സമ്പത്ത് തിരിച്ചു വരാം. ശരത്ചന്ദ്ര പ്രസാദ്, താങ്കൾക്ക് പ്രതികരിക്കാനും ഉണ്ടാകും. സമ്പത്ത് പറയുന്നു, ഇതാ പട്ടേലിനെ റാഞ്ചിയതുപോലെ ഹൈജാക്ക് ചെയ്തതുപോലെ ഇവിടെ ഇപ്പോൾ ശങ്കറിനെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മൗനമായി നിൽക്കുന്നു. ഇന്നുപോലും മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ, പരാതിപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ മോഡി അവിടെ തിരിച്ചെത്തുമ്പോഴേക്കും പരാതിപ്പെടും എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എന്ത് പറയുന്നു സമ്പത്തിൻ്റെ വാദത്തോട്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഇതേക്കുറിച്ച് മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനത്തോട് മറുപടി? മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അടുത്ത കാലത്ത് ഇന്ത്യക്കകത്തും നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ ബി ജെ പി ആകണം, ഹിന്ദുക്കളായി ജീവിച്ചിരുന്നവരെല്ലാം ബി ജെ പി ആയിരുന്നു, ഇനിയും ഹിന്ദുക്കളായി ജീവിക്കണമെങ്കിൽ നിങ്ങളെല്ലാം ബി ജെ പി ആകണം എന്നൊരു സന്ദേശത്തിലേക്ക് പതിയെ പതിയെ നീങ്ങുന്ന കാഴ്ച. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയിൽ ആദ്യമായി ആർ എസ് എസിനെ നിരോധിച്ച മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആ സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പി ആക്കി മാറ്റാൻ നടത്തിയ ഒരു പ്രതിമ സൃഷ്ടിച്ചുകൊണ്ട്, അപ്പോൾ പ്രതിമ കൊണ്ടുള്ള സമുദായ സംഘടനകളും പ്രതിമകളും കൊണ്ട് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്രിക്കറ്റ് വേലകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അമിത്ഷാ കൊല്ലത്ത് വന്ന് നരേന്ദ്രമോദി കൊല്ലത്ത് വന്ന് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് പത്മകുമാറോ പത്മകുമാറിനെ പോലുള്ള ആരെങ്കിലുമോ ബി ജെ പിയുടെ നേതാക്കന്മാർ വികലമായി എഴുതി കൊടുത്തൊരു കാര്യമാണ്. നരേന്ദ്ര ആർ ശങ്കർ എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങളറിയുന്ന കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, അതാണ് ശ്രീ സമ്പത്തും ശ്രീ ശ്രീയാമ്പലിപ്പൂടെ പറഞ്ഞത്. പൊതുസമൂഹം ആർ ശങ്കറിനെ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടാണ്, ഒപ്പം എസ് എൻ ട്രസ്റ്റിൻ്റെയും എസ് എൻ ഡി പിയുടെയും നേതാവായിട്ടുമാണ്. അങ്ങനെയുള്ള ആർ ശങ്കറിനെ ഹൈന്ദവവൽക്കരിച്ച് അദ്ദേഹം ആർ എസ് എസിൻ്റെ വോളണ്ടിയർ ആയിരുന്നു. ഇപ്പോൾ സഖാവ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാക്കി നിക്കറും വെള്ള ബനീനുമൊക്കെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെ ആർ ശങ്കറിനെ കാവ്യവൽക്കരിക്കാനും ആർ ശങ്കറിനെ ആർ എസ് എസ് പാരമ്പര്യത്തിൻ്റെ ആളെന്ന് പറയാനും ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ സത്യസന്ധമായ രാഷ്ട്രീയത്തെ വളച്ചൊടിക്കാൻ നടത്തുന്ന ശ്രമമാണ്. പിന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആർജവം കാണിക്കുന്നില്ല, എന്തുകൊണ്ട് തന്നോട് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയോട് താൻ പങ്കെടുക്കുന്നില്ല എന്ന് കത്തിടിച്ചു. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അങ്ങ് ഇതിൽ പങ്കെടുക്കണ്ട, ചില കോണുകളിൽ നിന്നും വിരോധമുണ്ട് പ്രതിഷേധമുണ്ട്, അതുകൊണ്ട് അങ്ങ് ഈ പരിപാടിയിൽ ഞങ്ങൾ ക്ഷണിച്ചതൊക്കെ ശരിയാണ്, പങ്കെടുക്കണ്ട, അത് ഞങ്ങൾക്ക് എസ് എൻ ഡി പിക്ക് വിഷമമുണ്ടാക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പറഞ്ഞതാ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണല്ലോ ജനം ഇത് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഇത് ആരും ഇങ്ങനെ സ്നീക്ക് ചെയ്ത് കൊടുത്തിട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ജനം ചർച്ച ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിന് ഞാൻ മുതിരുന്നില്ല, ഞാൻ വരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പ്രധാനമന്ത്രിക്ക് നേരത്തെ കത്തയച്ചതും, അതെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പൊതു രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയെ അപമാനിച്ചു എന്ന് വന്നപ്പോഴാണല്ലോ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷവും ഇല്ലാതെ ബി ജെ പി ഒഴിച്ചുള്ളവർ അത് ശരിയായില്ല എന്ന് പറഞ്ഞത്. അതർവൈസ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി കെ എം മാണി ഭരണമാണ് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ എസ് എൻ ഡി പി ഒരു ഹിന്ദുത്വ അജണ്ടയുമായി നിൽക്കുന്ന സമയത്ത്
എസ് എൻ ഡി പി പോലെ ഒരു ബഹുജന സംഘടനയെക്കുറിച്ച് മോശമായ ഒരു വാർത്ത പറഞ്ഞ് അതിൻ്റെ പാപം കൂടി തൻ്റെ മനസ്സിൽ തൻ്റെ തലയ്ക്ക് വരണ്ട എന്ന് ചിലപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ വേദിയിലിരിക്കുന്ന സമ്പത്തോ ഞാനോ ചെറിയാമ്പിലിപ്പോ ഒക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എസ് എൻ ഡി പി എൻ എസ് എസ് അതുപോലുള്ള സമുദായ സംഘടനകളെ ഒരുപോലെ കാണുവാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ പ്രതിഷേധം പറയുന്നത് ആർ ശങ്കറിനെ പോലുള്ളൊരു മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാചാരത്തിൽ താൻ കാരണം അലങ്കോലപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മൃദുവായി അദ്ദേഹത്തോട് ശരി ഞാൻ കാരണം അങ്ങക്ക് വെള്ളാപ്പള്ളി നടേശ്വരനൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞാനിത് പങ്കെടുക്കുന്നില്ല അദ്ദേഹം വീണ്ടും വീണ്ടും ഒരു കോൺട്രവേഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഒരു മൃദു സമീപനത്തിൽ. പക്ഷേ അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങളിൽ അതിനുശേഷം നടന്ന ചർച്ചകളിൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ സമ്പത്ത് പറയുന്നത് പോലെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറയാൻ കഴിയില്ല, വി എം സുധീരൻ പറയുന്നത് പോലെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറയാൻ കഴിയില്ല. അതിന് അതിൻ്റേതായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങനെ ഒരു 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 മഹാമനസ്കതയോടെ തനിക്ക് അപമാനമുണ്ടായിട്ടും അത് കേരളം ചർച്ച ചെയ്യട്ടെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ശാന്ത സ്വഭാവം. ക്ലിയറാണ് ശരത്. ശരത് തിരിച്ചു വരാം. താരസമ്പന്നമാണ് ഇന്നത്തെ അതിഥികളുടെ നിര. അഡ്വക്കറ്റ് ജയശങ്കർ, എ സജീവൻ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ മോഹൻ ശങ്കറുമായുള്ള ഒ ബി ലൈൻ വീണ്ടും ശരിയായിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് തിരിച്ചു വരാം. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. ഇപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കറിലേക്ക് പോവുകയാണ്. അഡ്വക്കറ്റ് ജയശങ്കർ, ഇപ്പോൾ നമ്മൾ മോദിയുടെ കൊല്ലം പ്രസംഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊല്ലം പ്രസംഗം വളരെ ഗൃഹപാഠം ചെയ്ത് തയ്യാറാക്കിയ ഒന്നാണ് എന്ന് കരുതേണ്ടി വരും. ഒരു വശത്ത് ആർ ശങ്കറിൻ്റെ ഹിന്ദുത്വ രീതിയിലുള്ള പൈതൃകം അദ്ദേഹത്തിനുണ്ട്, അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ, ഒപ്പം തന്നെ രാഷ്ട്രപതിയുടെ പ്രസംഗം തനിക്ക് അനുകൂലമാണ്, തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നു. വേറൊരു ഭാഗത്ത് പാവപ്പെട്ടവരെയും അതുപോലെ സാധാരണക്കാരെയും തുണയ്ക്കുന്നത് തങ്ങൾ ആണ് എന്ന് പറയുന്നു. ഒരു വശത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും ഇടത്തലം നേതാക്കൾക്കും ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു സമീപനം, മറുഭാഗത്ത് CPIM LDF അണികളെയും അനുകൂലികളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു സമീപനം. അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു പ്രസംഗമായിട്ടാണ് അത് മാധ്യമ പ്രവർത്തകർ ഒക്കെ വിലയിരുത്തി കണ്ടത്. ആ പ്രസംഗത്തോട് എന്തു പറയുന്നു, പ്രത്യേകിച്ച് ആർ ശങ്കറിൻ്റെ ഈ പൈതൃകത്തെക്കുറിച്ചുള്ള വിവാദത്തോട് എന്തു പറയുന്നു? ആർ ശങ്കറിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ആദ്യം പറയാം. ശ്രീ ആർ ശങ്കർ കൊട്ടാരക്കരക്കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു എസ് എൻ ഡി പി പ്രവർത്തകനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നു. ആദ്യ അധ്യാപകനായിരുന്നു, പിന്നെ അഭിഭാഷകനായി. കോൺഗ്രസ് നേതാവായിരുന്ന ടി എം വർഗീസിൻ്റെ ജൂനിയറായിട്ടാണ് അദ്ദേഹം അഭിഭാഷക വൃത്തി തുടങ്ങിയത്. ടി എം വർഗീസ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവായിട്ട് അറിയപ്പെട്ടു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ ഇദ്ദേഹം പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. സി കേശവനും ആർ ശങ്കറുമാണ് അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒപ്പം അവസാനം വരെ ഉറച്ചു നിന്ന ആളുകൾ. അങ്ങനെ ഇരിക്കവേ ഇദ്ദേഹത്തെ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് മൈതാനത്ത് നടന്ന യോഗത്തിൽ ശ്രീ ശങ്കറിനെ എസ് എൻ പ്രസ് സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ അതിനുശേഷം ശങ്കർ സി പി രാമസ്വാമിയരുമായിട്ട് ഒത്തുപോവുകയും സ്റ്റേറ്റ് കോൺഗ്രസ് സമരത്തെ തള്ളിപ്പറയുകയും ചെയ്തു എന്നാണ് ചരിത്രം. 1947 46 പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോഴൊക്കെ ശങ്കറിൻ്റെ സി പിയുടെ വലങ്കയ്യായി നിന്ന് പ്രവർത്തിച്ച ആളാണ് ആർ ശങ്കർ. ആ സമയത്തും അദ്ദേഹം കോൺഗ്രസിനെതിരായിരുന്നു. അതിനുശേഷം സി പി വെട്ടയറ്റ് ഇവിടെ നിന്ന് ബൈലാപൂർക്ക് പോകുന്നവരെയും സി പിയുടെ ആളായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാംഗമായിരിക്കുമ്പോൾ അന്ന് ആദ്യം നമ്മുടെ പട്ടന്നാളുള്ള സാറായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം ടി കെ നാരായണപിള്ള, പറവൂർ ടി കെ മുഖ്യമന്ത്രിയായ സമയത്ത് മന്നത്തിനെയും ശങ്കറിനെയും ദേവസ്വം ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തു. അവിടെ വച്ച് ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതേ തുടർന്ന് ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിച്ച് ഇവരെ രണ്ടുപേരും ദേവസ്വം ബോർഡ് മെമ്പർമാരല്ലാതാക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ നടക്കുന്നത് 49 കാലത്താണ്. 49 മുതൽക്ക് 51 വരെയുള്ള സമയത്താണ് ഇതുപോലെ ഈ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുന്നത്. മന്നത്ത് പത്മനാഭനും അതുപോലെ ശ്രീ ആർ ശങ്കറും കേരളത്തിൽ തെക്ക് നാഗർകോവിൽ മുതൽ വടക്ക് വടക്കാഞ്ചേരി വരെ തിരുക്കൊച്ചി സംസ്ഥാനമാണ് നടന്ന് പ്രസംഗിച്ചു. ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്. പറവൂർ ടി കെ നാരായണപിള്ള
ഈ ജോൺ ഫിലിപ്പോസിൻ്റെ ബിനാമിയാണ്, എന്ന് വേണ്ട ക്രിസ്ത്യൻ കോൺഗ്രസിനെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടണം എന്ന് ഇദ്ദേഹം പ്രസംഗിച്ചു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിപ്പറണ്ടല്ല, പുതുപ്പള്ളി രാഘവനും മറ്റ് ചരിത്രകാരന്മാരും സി നാരായണപിള്ള അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പ്രസംഗിച്ച് നടന്ന ഒരു പാരമ്പര്യം ശ്രീ ആർ ശങ്കറിനുണ്ടായിരുന്നു. പിന്നീട് 1951 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു കൊടുത്തു. പക്ഷേ ഈ പ്രസംഗം കൊണ്ട് ഒരു വലിയ ക്ഷീണം സംഭവിച്ചു വെച്ചാൽ, തിരുവിതാംകൂർ ഭാഗത്ത് എവിടെ നിന്നാലും ശങ്കർ ജയിക്കില്ല എന്നൊരു അന്തരീക്ഷമുണ്ടായി. 1952 അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് തോറ്റു. 1954 കൊല്ലത്ത് മത്സരിച്ച് ടി കെ ദിവാകരനോട് തോറ്റു. 1957 അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അതിനുശേഷം പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിന്നു. 1959 പി ടി ചാക്കോയാണ് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് KPCC പ്രസിഡൻ്റാക്കുന്നത്. ആ സമയത്താണ് വിമോചന സമരം നടക്കുന്നത്. അതിനുശേഷം അപ്പോഴും തിരുവിതാംകൂർ ഭാഗത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം കണ്ണൂർ പോയിട്ട് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ മത്സരിച്ച് ജയിച്ച് കേരളത്തിൻ്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി, പിന്നീട് മുഖ്യമന്ത്രിയായി. അതിനുശേഷം കോൺഗ്രസിനകത്ത് നമുക്കറിയാവുന്ന പോലെ ഭിന്നിപ്പുണ്ടാക്കുകയും കേരള കോൺഗ്രസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പിന്നെ 65 അതിന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. 65 അദ്ദേഹം ഈഴവർക്ക് പ്രാമുഖ്യമുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചു. നമ്മുടെ സമ്പത്തിൻ്റെ പിതാവായ അനിരുദ്ധൻ സഖാവിനോട് പരാജയപ്പെട്ടു. 67 വീണ്ടും അദ്ദേഹം മത്സരിച്ചു. അത്തവണ പാർലമെൻറ്റിലേക്കായിരുന്നു. അത്തവണയും അനിരുദ്ധനോട് തന്നെ പരാജയപ്പെട്ടു. 71 തെരഞ്ഞെടുപ്പായപ്പോൾ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിയിട്ട് വയലാർ രവിക്ക് സീറ്റ് കൊടുത്തു. ഇതാണ് ചരിത്രം. അത് കഴിഞ്ഞ് അദ്ദേഹം വൈകാതെ അദ്ദേഹം ഹൃദയസ്തംഭനം വന്നും മരിക്കുകയും ചെയ്തു. ഇതാണ് രാഷ്ട്രീയമായ ഒരു അതുക്കിൽ. ജയശങ്കർ, താങ്കൾ അത് വളരെ സമഗ്രമായും ദീർഘമായും തന്നെ പറഞ്ഞു. 47 മുതൽ 50 വരെയാണ് ശ്യാമപ്രസാദ് മുഖർജി കേന്ദ്ര മന്ത്രിയായി നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. 50 അദ്ദേഹം രാജിവെക്കുന്നു. അതിന് സമാന്തരമായി ഇവിടെ ഉണ്ടായ പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്നാണ് ഹിന്ദു മഹാമണ്ഡലത്തിലേക്ക് മന്നവും ശങ്കറും അങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് വെക്കുന്നത്. 51 പിന്നീടുണ്ടാവുന്ന ഒരു ജനസംഘം, ആ ജനസംഘത്തിൻ്റെ ഒരു നേതാവ് സ്ഥാപക നേതാവായി പിൽക്കാലത്ത് മാറിയ ശ്യാമപ്രസാദ് മുഖർജിയുമായി അന്നുണ്ടായിരുന്ന ഒരു സഹകരണം, ഇവരുടെ ഇന്ന് പിന്നീട് വളർന്നു വന്ന ഹിന്ദുത്വവാദത്തിൻ്റെ പിന്തുണക്കാരായിരുന്നു പിൽക്കാലം ഏറെക്കാലം ജീവിച്ചിരുന്ന് അത്തരത്തിലുള്ള ഒരു പരസ്യ രാഷ്ട്രീയ നിലപാടുകളൊന്നും എടുക്കാതിരുന്ന ഒരു നേതാവ് അടിസ്ഥാനപരമായി ഒരു ഹിന്ദുത്വവാദിയായിരുന്നു എന്ന് ഈ ജീവിതാനുഭവം മാത്രം വെച്ചുകൊണ്ട് വാദിക്കുന്നത് അദ്ദേഹത്തെ പിടിച്ചെടുക്കലായി വ്യാഖ്യാനിക്കുന്നിടം വരെ കൊണ്ടുപോകാമോ, അതോ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ നിലപാടിൽ ഉണ്ടായിരുന്ന ചില വൈരുദ്ധ്യങ്ങളുടെ പുറത്തു വരലായി വേണമോ നമുക്ക് കാണാൻ. ജയശങ്കർ എന്ത് പറയുന്നു? അല്ല, തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഈ പഴയ കാല ദേശീയ നേതാക്കളെ തിരിച്ച് BJPയുടെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ, ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. വല്ലഭായ് പട്ടേൽ, ആർ ശങ്കറിന്, ഇനിയിപ്പോൾ അധികം വൈകാതെ എനിക്ക് തോന്നുന്നു രാജേന്ദ്രപ്രസാദിന്, അതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ, പുരുഷോത്തം ദാസ് ടണ്ടൻ, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ വൈകാതെ BJPയുടെ ഒരു കൊടിക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഇപ്പോൾ മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരതരത്നം കൊടുത്തുകൊണ്ട് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി ഒരുപാട് നേതാക്കന്മാരെ അവർ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വീണ്ടെടുക്കാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരു നേതാവ് ജവഹർലാൽ നെഹ്റു മാത്രമാണ്. ഒരുപക്ഷെ മൗലാന ആസാദിനെ പോലും കുറച്ച് കഴിഞ്ഞാൽ അവർ കാവിക്കൊടി പിടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ആസാദിനെ ഇതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമം സാക്ഷാൽ വാജ്പേയിയുടെ സമയത്തിൻ്റെ തുടങ്ങിയിരുന്നു. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പോവുകയാണ് ചെയ്തത്. നജ്മ ഹെപ്തുള്ളയെ BJPയിലേക്ക് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. തർജുമാനുൽ ഖുറാൻ്റെ പുതിയ പതിപ്പ് വാജ്പേയിയാണ് പ്രകാശനം ചെയ്തത് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. രാജേന്ദ്രപ്രസാദിനെ വൈകാതെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നുള്ള ഉറപ്പാണ്. കാരണം അദ്ദേഹം പണ്ട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരായിരുന്നു, ഈ കോൺഗ്രസിൽ സജീവമാണെങ്കിൽ മുമ്പ്. സർദാർ പട്ടേൽ ഒരു കാലത്തും ഹിന്ദു മഹാസഭയായിട്ട് ഒരു സഹകരണം ഇല്ലാത്ത ആളായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഇതിലേക്ക് BJPയുടെ ആളായിട്ട് മാറ്റി, അദ്ദേഹത്തിൻ്റെ പടുകൂറ്റൻ പ്രതിമ ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നെഹ്റു ഒഴിച്ചുള്ള എല്ലാ നേതാക്കന്മാരെയും BJP ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആർ ശങ്കറിനെയും കൊണ്ടുവരുന്നത്. മന്നത്ത് പത്മനാഭനെ ഇപ്പോൾ സുകുമാരൻ നായർ വിട്ടുകൊടുക്കാൻ സുഖമുണ്ടാണ്. വിട്ടുകൊടുക്കാൻ സുകുമാരൻ നായർ അല്പമൊന്ന് അയവ് കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എളുപ്പത്തിലാകാവുന്ന ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. ന്യൂസ് NBS തുടരുകയാണ്. ഞാൻ മാധ്യമപ്രവർത്തകൻ A.സജീവനിലേക്ക് വരികയാണ്. സജീവൻ, ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയ മോദിയുടെ പ്രസംഗം വളരെ വ്യക്തമായ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഉത്തരങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട SNDPയുമായുള്ള വെള്ളാപ്പള്ളി നടേശനുമായുള്ള BJPയുടെ സൗഹൃദം, അത് അമിത്ഷായുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ അടിസ്ഥാനത്തിൽ നടന്നതാണ് എന്ന് പരക്കെ അന്ന് വിലയിരുത്തപ്പെട്ടു. LDFൻ്റെ അണികളെ കൂടെ കൊണ്ടുവന്ന് കേരളത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ ഫോർമുല
എന്ന് പരക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷേ അത് വേണ്ട പോലെ വിജയിച്ചില്ല എന്ന വിലയിരുത്തലിൻ്റെ ഭാഗമായി ആ സഖ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രസംഗത്തിലൂടെ ഈ പര്യടനത്തിലൂടെ ഒക്കെ മോദി അതിന് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ എല്ലാ വിവാദങ്ങളും നിലനിൽക്കെ തന്നെ രാഷ്ട്രീയ സുഹൃത്തായി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ LDFൻ്റെ അണികളെ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്കക്കാർക്ക് വേണ്ടി നിലനിൽക്കൊള്ളുന്നത് ഞങ്ങളാണ് എന്നീ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവരെ ഇപ്പോഴും കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അവരെ അഭിസംബോധന ചെയ്യുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും അല്ലെങ്കിൽ UDFൻ്റെ നേതാക്കൾക്കും ഇടത്തരം നേതാക്കൾക്കും ഒക്കെ ഉള്ള ഒരു ക്ഷണം ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന തരത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. മോദിയുടെ ഈ പര്യടനത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഒക്കെ രാഷ്ട്രീയ സന്ദേശം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ വായിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം വളരെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെ നമുക്കറിയാവുന്നതാണ്. ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ദേശീയ തലത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരാൾ ഇവിടെ പ്രത്യേകിച്ച് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായിരുന്നു. പക്ഷേ ഞാനിന്നിപ്പോൾ ഇവിടെ വിലയിരുത്തുന്നത് ഒരൊറ്റ ആളെ വെച്ചുകൊണ്ട് മാത്രം പറയാം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ മോഹൻ ശങ്കർ ബഹുമാന്യനായ ആർ ശങ്കറിൻ്റെ മകനാണ്. അദ്ദേഹം ഇന്നിവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ചതും ഈ ഞാൻ വിവാദങ്ങൾക്കില്ല ഇപ്പോൾ അത് അനാച്ഛാദനം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിചാരിച്ചിരുന്ന അദ്ദേഹം കോൺഗ്രസിനെ തള്ളിപ്പറയുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെയാണ്. അതായത് ഈ വെള്ളാപ്പള്ളി നടേശനും BJPയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അവർ രണ്ടുപേരാണല്ലപ്പോൾ ആ വേദിയിൽ വെച്ച്, വേറെ ആരില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരുമുണ്ട്, ഞങ്ങളൊന്നാണെന്ന് പറയുമ്പോഴും ഈ രണ്ടു പേരിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പമുള്ള ആളുകളിൽ ശരിക്കും ഉണ്ടാവേണ്ട, ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമ്പോൾ അവിടെ വേദിയിൽ ഉണ്ടാവേണ്ട, അവിടെ അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കേണ്ടിയിരുന്ന ആളാണല്ലോ ശ്രീ മോഹൻ ശങ്കർ. അദ്ദേഹം കോൺഗ്രസ് നേതാവാണെങ്കിലും അദ്ദേഹം കൊല്ലം SNDP യൂണിയൻ്റെ നേതാവ് കൂടിയാണല്ലോ. അങ്ങനെ ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ വെച്ച് പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് വേറെ പ്രതികരിച്ചൊക്കെ ഇത് ഈ ഒരു ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയൊരു പ്രധാനപ്പെട്ട തെളിവാണ്. മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഗുരുദേവൻ സ്വപ്നം കണ്ട കാര്യങ്ങളാണ്. ഗുരുദേവൻ കണ്ട സ്വപ്നം ആർ ശങ്കറിനെ പോലൊരാൾ പ്രാവർത്തികമാക്കി, അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള നേതാവാണ് ആർ ശങ്കർ എന്നുള്ളതാണ്. ഞാൻ അത്ര അങ്ങ് പറയുന്നില്ല, കാരണം ഗുരുദേവൻ സ്വപ്നം കണ്ടത് പൂർണ്ണമായും ജാതിരഹിതമായ മതേതരം എന്ന് പറഞ്ഞ എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു. ആർ ശങ്കർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഒരു ഈഴവ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം ഗുരുവിനെ പോലെ ഒരു ജാതിരഹിതനാവാൻ ആർ ശങ്കറിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഈഴ നേതാവ് കൂടിയായിരുന്നു. അത് അങ്ങനെ ആക്കി തീർത്തതിൻ്റെ പിന്നിൽ നേരത്തെ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടി എങ്ങനെയെന്ന് പറയേണ്ട, ശരത്ചന്ദ്രൻ്റെ പ്രസാദിൻ്റെ പാർട്ടിക്കാണ് ഏറ്റവും വലിയ പങ്കുണ്ടായിരുന്നത്. കാരണം കേളപ്പജി മുതൽ ഒരു ഘട്ടം വരെയുള്ള VM സുധീരൻ വരെയുള്ള ആളുകൾ, അടുത്ത കാലം വരെയുള്ള KPCC പ്രസിഡൻ്റായിപ്പോയ സുധീരനല്ല, അതിന് മുമ്പേ ഉള്ള സുധീരൻ വരെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും തകർത്ത് പുറത്തേക്ക് വിട്ട ആൾ കേളപ്പജിയെ നമുക്കറിയാമല്ലോ. കേളപ്പജിയെ പോലുള്ളൊരു തികഞ്ഞ ഗാന്ധിയനെ അവസാനം ഒരു സമുദായ പ്രസ്ഥാനത്തിൻ്റെ ആളാക്കി മാറ്റി തീർക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ട്. അതേ പങ്ക് തന്നെ ഈ ആർ ശങ്കർ എങ്ങനെയാണ് SNDP യോഗത്തിലേക്ക് വന്നത് അതുകൂടി നമ്മളറിയണം. SNDP യോഗത്തിലേക്ക് പെട്ടെന്ന് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല, കോൺഗ്രസ് തന്നെ വിവിധ സാംസ്കാരിക കായിക രംഗങ്ങളിലേക്ക് അതിലൊക്കെ പ്രാതിനിധ്യം ഉണ്ടാക്കി എടുത്തിട്ട് അവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ വേണ്ടി നേതാക്കന്മാരെ വിട്ടു. നമുക്ക് PP ഉമ്മർകോയയെ അറിയാം, ഇവിടുത്തെ ഫുട്ബോൾ സംഘാടകനായിട്ട് ഉമ്മർകോയ മാറി, അങ്ങനെ പല ആളുകളെയും പല മേഖലയിലേക്ക് വിട്ടപ്പോൾ അതിൽ ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സാമുദായിക പ്രസ്ഥാനത്തിൽ നിൻ്റെ കുറേ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി കോൺഗ്രസ് തന്നെ നിയോഗിച്ച ആളാണ്.
അങ്ങനെ പക്ഷേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവായപ്പോഴേക്ക് കുറേ കൂടി അതിനോട് താല്പര്യം വന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സാമുദായിക താല്പര്യം കൂടി, ഗുരുവിന് വിരുദ്ധം, ഗുരുവിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സാമുദായിക താല്പര്യം കൂടി ഉണ്ടായപ്പോൾ അതിലേക്ക് കുറേ കൂടി വന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ചതിക്കുന്ന രൂപത്തിലേക്കുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടായത്. നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ അദ്ദേഹം ക്രിസ്ത്യൻ കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അത് സത്യത്തിൽ അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർത്തതാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെന്നെ ഒരു സാമുദായികവാദിയാക്കി എന്ന് കോൺഗ്രസ്സുകാരോട് ശങ്കർ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ്. അദ്ദേഹം അവസാനം പറഞ്ഞിട്ടുമുണ്ട്, എനിക്ക് അവസാനം സമുദായം മാത്രമേ ഉള്ളൂ എന്ന് ശങ്കർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ശങ്കറിനെ അതുണ്ടെങ്കിൽ പോലും ആ ശങ്കർ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുയായിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ രൂപത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ പറഞ്ഞ ആ സമുദായത്തെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തോട് അതിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ഒരു ഒരു ചർച്ച ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ, ഇപ്പോഴത്തെ ചർച്ച ഈ ഉണ്ടാക്കി തീർക്കാൻ സഹായിച്ചത് ഈ മോദിയുടെ പ്രസംഗമാണ്. മോദി പറഞ്ഞുകൊണ്ട് എല്ലാവരും അപ്പുറം പോയല്ലോ. ഏറ്റവും വലിയ പ്രശ്നം മോദി വന്നതുകൊണ്ട് ആർ ശങ്കറിൻ്റെ മകനായിട്ടുള്ള മോഹൻ ശങ്കറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ ഈ മോദി വിരുദ്ധമായിട്ടുള്ള വിഭാഗത്തിലേ മാറി തീർന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ധാരാളം എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ അത് അവരൊക്കെ മാറിത്തീരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മോദി വന്നത് നമ്മളിത്ത നേരത്തെ പ്രതീക്ഷിച്ച പോലെ, ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്, പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷേ ഒരു സുനാമിയും ഉണ്ടാക്കാൻ പറ്റിയില്ല. മാത്രമല്ല ചെറിയ പടക്കം ചീഞ്ഞ പടല് തണുത്ത പടക്കം പൊട്ടിച്ചാലുണ്ടാവുന്ന ഒരവസ്ഥ, ചീറ്റിപ്പോകുന്നൊരവസ്ഥയില്ലേ, ചീറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സജീവൻ തിരിച്ചു വരാം. മോഹൻ ശങ്കർ ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. നേരത്തെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹവുമായുള്ള ഒ ബി ബന്ധം വിച്ഛേദിച്ചു പോവുകയായിരുന്നു. കൊല്ലത്ത് കനത്ത മഴ പെയ്യുകയാണ് ആ പശ്ചാത്തലത്തിൽ. മോഹൻ ശങ്കർ, താങ്കളുടെ കുടുംബം ഈ വിവാദത്തെ തുടർന്ന് താങ്കളും താങ്കളുടെ സഹോദരിയും ഈ ചടങ്ങിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. താങ്കളുടെ പിതാവിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് തങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. താങ്കളുടെ പിതാവിനെ കൂടി ഒരു ബിംബമായി ഉപയോഗിച്ചു കൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയും കൂടിച്ചേർന്നുള്ള രാഷ്ട്രീയ യാത്ര കേരളത്തിൽ നടത്താൻ പോകുന്നത്. താങ്കൾ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? ഈ വാദ ഇത്തരം വാദങ്ങളോട് താങ്കളുടെ കുടുംബം സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? താങ്കൾ ഇനി എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു ഒരു ചുരുക്കം എന്തായിരിക്കും? ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ കോൺഗ്രസിൻ്റെ കൂടെ തന്നെയായിരിക്കും. എന്തായാലും ബി ജെ പിയുടെ കൂടെയോ സംഘപരിവാറിൻ്റെ കൂടെയോ ഉള്ള ഒരു നിലപാട് ഞങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ഈ ഇവിടെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ടു. അതിനകത്ത് പ്രത്യേകിച്ച് മിസ്റ്റർ ജയശങ്കർ പറഞ്ഞ് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വികലമായ പല സംഗതികളും പറഞ്ഞു. അതിനെപ്പറ്റി തർക്കിക്കാൻ ഇപ്പം ഞാൻ തയ്യാറല്ല. കൂടുതൽ കാര്യങ്ങൾ തർക്കിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞു. വയലാർ പിന്നപ്പുറ സമരത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ആർ ശങ്കർ എന്തായിരുന്നു എന്നുള്ള അദ്ദേഹം പറഞ്ഞില്ല. അന്ന് ആ ശങ്കർ ആ സമയത്ത് ആർ ശങ്കർ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾക്കാർ അവിടെ പോകുന്നതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. സി പി യുടെ ചെരുപ്പ് നക്കി എന്ന് വരെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കാർഷകനെ പറഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ആ ചെരുപ്പ് നക്കിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രയോജനം കാർഷകൻ്റെ ഫാമിലിക്ക് ഉണ്ടായിട്ടില്ല. അതുണ്ടായ ഈ സമൂഹത്തിനാണ്, ഈ സമുദായത്തിനാണ്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയക്കാരെ പലർക്കു വേണ്ടിയും അവർ ബാധിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമെല്ലാം അവരവരുടെ സമൂഹത്തിന് അല്ല, അവരവരുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ കാർഷകർ ചെയ്തിട്ടുള്ളത് മുഴുവനും സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയാണ്. സമുദായത്തിന് മാത്രമായി കേരളത്തിൽ ഒന്നും ആർക്കും ചെയ്യാൻ സാധ്യമല്ല. ചെയ്യുന്നതെല്ലാം കേരളത്തിലെ എസ് എൻ കൊല്ലത്ത് എസ് എൻ കോളേജ് സ്ഥാപിച്ചപ്പോൾ അത് ആദ്യമായി വിദ്യാഭ്യാസം ചെയ്യാൻ വന്ന ആൾക്കാർ എല്ലാ ജാതി മതസ്ഥരായ പ്രായം ചെന്ന ആൾക്കാരാണ്. 10-ാം സ്റ്റാൻഡേർഡിന് ശേഷം വിദ്യാഭ്യാസം ചെയ്യാൻ നിർവാഹമില്ലായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുവാൻ കൊല്ലം എസ് എൻ കോളേജിന് സാധിച്ചു എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും സംസാരിക്കുവാൻ. നമുക്ക് ഈ ആർ ശങ്കറിൻ്റെ ഈ സ്റ്റേറ്റ് ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം നിന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നീട് ഒരു സമുദായം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. പിന്നെ കേരളത്തിൽ തിരുവിതാംകൂറിൽ ഒരിടത്ത് നിന്നാലും ആർ ശങ്കർ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കണ്ണൂർ പോയി നിന്ന് ജയിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ രാഷ്ട്രീയമായി ഓരോരുത്തരുടെയും അവരവരുടെ താല്പര്യങ്ങളനുസരിച്ച് വളച്ചൊടിക്കുന്നു. അത് ശ്രീ മോഡിയും അത് തന്നെയാണ് ചെയ്തത്. ശ്രീ മോഡി ചെയ്തത് ശ്രീ ആർ ശങ്കറിനെ ബി ജെ പി കാരനാക്കാൻ വേണ്ടി ആർ ശങ്കറിനെ സംഘപരിവാറിൻ്റെ ആളാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കില്ല എന്ന് പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട്. കേരള ജനത ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ആർ ശങ്കറിനെ നല്ലതുപോലെ അറിയാവുന്ന ഒരു കേരള ജനത
ഒരു കാര്യം മനസ്സിലാക്കണം, 43 കൊല്ലമായി ആർ ശങ്കർ കേരളം വിട്ടുപോയിട്ട്, നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് 43 കൊല്ലമായി. 43 കൊല്ലമായിട്ടും ജനം ഇന്നും അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുവെന്ന് എനിക്ക് എൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് അറിയാം. ഞാൻ SNDP യൂണിയൻ്റെ കൊല്ലം യൂണിയൻ്റെ പ്രസിഡൻ്റാണ് എന്ന് വിചാരിച്ച് ഞാൻ കോൺഗ്രസ്സുകാരനല്ലാതാകുന്നില്ല. എന്നെ പഠിപ്പിച്ച് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതെന്നൊരു സംഗതിയുണ്ട്. രാഷ്ട്രീയവും സമുദായവും രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിൽ നടത്തി പ്രത്യേകം കൊണ്ടുപോകണമെന്ന്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമുണ്ട്. അവരെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുവാനും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനും സമുദായത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ജാതി മതസ്ഥരായ കോൺഗ്രസ്സുകാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എനിക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതെനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. ആ പൈതൃകം ഞാൻ കാത്തുസൂക്ഷിക്കും. ഒരു കാരണവശാലും അദ്ദേഹത്തിന് BJP യിലോ RSS യിലോ വിട്ടുകൊടുക്കില്ല. അവസാന നിമിഷം വരെ അതിനുവേണ്ടി ഞാൻ പോരാടും എന്ന് ഞാൻ പറയുകയാണ്. വളരെ നന്ദി ശ്രീ മോഹൻ ശങ്കർ, താങ്കൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്കൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സമയം അവസാനിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് നന്ദി. രാഷ്ട്രീയ ചർച്ചകളിൽ പലപ്പോഴും അതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിലെ ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും നിലപാടുകൾ സമാഹരിച്ച് ആയിരിക്കും ആളുകൾ സംസാരിക്കുക. അതാണ് നേരത്തെ അഡ്വക്കറ്റ് ജയശങ്കറും പറഞ്ഞത്. സ്വാഭാവികമായും അതിനുള്ള ഉത്തരമായി മോഹൻ ശങ്കർ കൂട്ടിച്ചേർത്തത് അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കിയ പുന്നപ്ര വയലാറിലെ നിലപാടടക്കം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് വ്യക്തിപരമായോ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിനാണ്, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കാണ്, മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിക്കും ആണ് എന്ന് അന്തരിച്ച പിതാവിന് വേണ്ടി മകൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഈ ചർച്ചയിൽ. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ ഹ്രസ്വ സന്ദർശനത്തെക്കുറിച്ചുള്ള ചർച്ച, അതിനിടെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള ചർച്ച, അതിനിടെ കേരളത്തിൽ ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ചുള്ള ചർച്ച. ഈ പരിപാടി തുടങ്ങുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങ് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന ആളായിട്ടും പങ്കെടുക്കാതിരുന്ന, വിട്ടുനിന്ന, ബഹിഷ്കരിച്ച ഒരു കാഴ്ചയ്ക്ക് രാഷ്ട്രീയ കേരളം ഇതം പ്രഥമമായി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പ്രതിമാ വിവാദം എന്ന് പറയുന്ന ഈ വിവാദം വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇനിയുള്ള ചർച്ചയിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്. 2014 December 17 കഴിഞ്ഞ വർഷം December 17 പ്രധാനമന്ത്രി കൊല്ലം പരിപാടിക്ക് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ഔപചാരികമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ആവശ്യപ്രകാരം ക്ഷണം അയച്ചത്. 2015 December ഈ മാസം ആദ്യം മുഖ്യമന്ത്രി അധ്യക്ഷനായി ചടങ്ങ് നിശ്ചയിക്കുന്നു. അത്തരത്തിൽ നോട്ടീസ് ഇറങ്ങുന്നു, പ്രചാരണം നടക്കുന്നു. പക്ഷെ വളരെ അപ്രതീക്ഷിതമായി 2015 December 12 കഴിഞ്ഞ ദിവസം 1 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പും പ്രതികരണവും പുറത്ത് വരികയാണ് ഉണ്ടായത്. കൊല്ലം പരിപാടിക്ക് കൊല്ലം SN കോളേജിൽ ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിക്ക് താൻ വരേണ്ടെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി അതിൽ അവകാശപ്പെട്ടു. അതിനാൽ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വളരെ അപൂർവമായി മാത്രം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന തരത്തിലുള്ള ഈ സംഭവത്തോട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം വരികയുണ്ടായി. പ്രതിമാ വിവാദത്തിൽ താൻ ഇപ്പോൾ ഒന്നും പറയുകയില്ല, ഇപ്പോൾ എന്തെങ്കിലും പറയുന്നത് അനുചിതമായിരിക്കും എന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തി. എന്തുകൊണ്ടാണ് താൻ വെള്ളാപ്പള്ളിയോട് ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു, ക്ഷണിച്ചത് താനാണ്, പങ്കെടുക്കേണ്ടതില്ല എന്ന് താനും പറഞ്ഞുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിലേക്ക് കടക്കാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായില്ല. അവിടെ നിന്നാണ് വിവാദ കോലാഹലമായത്. സ്വാഭാവികമായും BJP എന്ന പുതിയ രാഷ്ട്രീയ ബോസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വെള്ളാപ്പള്ളി ആക്ട് ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരികയുണ്ടായി. ഇതേ തുടർന്ന് മറ്റൊരു പരാമർശവും കൂടി വെള്ളാപ്പള്ളി നടത്തി. പ്രതിമാ വിവാദത്തിൽ രക്ഷപ്പെട്ടത് മുഖ്യമന്ത്രിയാണെന്ന് പിന്നീട് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. ആർ ശങ്കറിന് വേണ്ടി കോൺഗ്രസ് ഒഴുകുന്നത് മുതലക്കണ്ണീർ ആണെന്നും വിവാദം ഗുണം ചെയ്തത് ആത്യന്തികമായി മുഖ്യമന്ത്രിക്കാണെന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. സോളാനും ഡിസ്കും ഒക്കെ പറഞ്ഞ് അവസാനം ദേ വീണ് കിട്ടിയൊരു അവസരം, വീണ് വിട്ട ഈ അവസരം വന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് ഒന്ന് വിട്ട് നിന്ന് ഒന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന അഭിപ്രായം. വെള്ളാപ്പള്ളിക്ക് ഒരു വിഷമം ഉണ്ടായി കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല.
സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യമെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. ഞാൻ മാത്രമേ അദ്ദേഹത്തെ വിളിച്ചുള്ളൂ, ബാക്കിയുള്ള ആളുകളെയൊക്കെ വിളിച്ച ഞാനല്ല. ഇതിൻ്റെ മറ്റ് രണ്ട് ജോയിൻ കമ്മിറ്റിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ജോയിൻ കമ്മിറ്റിയാണ് മറ്റ് കൺവീനർമാരാണ് മറ്റാളുകളെ വിളിച്ചത്. എന്തുമായിട്ട് ഞാൻ വിളിച്ച ആളെന്ന നിലയിൽ പറയണം, ഞാനല്ല ആദ്യം വിളിച്ചത് സുവർണകുമാറാണ്, രണ്ടാമത് വിളിച്ചത് ശശികുമാറാണ്, മൂന്നാണ് ഞാൻ ഉമ്മൻചാണ്ടിനെ വിളിച്ചത്. എന്തുമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അപ്പുറത്ത് ഈ രാജ്യത്തെ ഇടത് വലത് എന്തൊരു ഐക്യവികാരത്തിൽ എല്ലാവരും കൂടെ ഉമ്മൻചാണ്ടിയുടെ എന്തൊരു ദേശഭക്തിയാണ്, ആ ദേശഭക്തിയോടുകൂടി ഉമ്മൻചാണ്ടിയുടെ ഇതുപോലുള്ള ആരോപണങ്ങളെല്ലാം മുങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഇന്ന് മാലാഖയായിട്ട് ഉയർത്തപ്പെട്ട് വന്ന് ചിറക് വിരിച്ച് പുണ്യവാളനായിട്ട് നിൽക്കുന്ന ഒരു മഹാകാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് സമാന്തരമായി മറ്റൊന്നുകൂടി ഉണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഭാഗത്തിൽ നിന്ന് പൂർണ്ണമായും കൈകഴുകുന്ന ഒരു കാഴ്ചയും കണ്ടു. ഒരു സ്വകാര്യ ചടങ്ങിൽ ആരംഗ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് സംഘടിപ്പിക്കുന്നവരാണ്. ഈ ചടങ്ങിൻ്റെ കാര്യത്തിൽ SNDP യോഗം ആണ് അത്തരത്തിൽ തീരുമാനിക്കേണ്ടത് എന്ന് രാജ്നാഥ് സിംഗും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് അയച്ച കത്തിനെ സ്ഥലത്തുണ്ടാകാത്തത് കൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ രേഖാമൂലം അറിയിച്ചിരുന്നു എന്ന രീതിയിൽ രാജീവ് പ്രതാപും സഭയിൽ പറഞ്ഞു. ഞാൻ ശരത്ചന്ദ്ര പ്രസാദിലേക്ക് വരികയാണ്. താങ്കൾക്ക് പോകാനുള്ള സമയമായി. ഈ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാം എന്നാണ് കരുതുന്നത്. ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നിഷേധത്തിന് ശേഷവും ഉറച്ചു വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ BJP രാഷ്ട്രീയ തീരുമാനമനുസരിച്ച് മുഖ്യമന്ത്രി ഒഴിവാക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന് തന്നെയാണോ? സംശയമുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇത് യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അല്ല അപമാനിച്ചത്, ഇത് അന്തരിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി R. Shankar അപമാനിച്ചത്. ഇതേ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് R. Shankar എന്ന വലിയ മനുഷ്യനെ അപമാനിക്കുക മാത്രമല്ല, നമ്മൾ സാധാരണ മരണാനന്തര ബഹുമതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രമോദി ഇന്ന് കൊല്ലത്ത് വന്നിട്ട് മരണാനന്തര മാമോദീസ് ഇവിടെ നടത്തിയിട്ട് പോയിരിക്കുക, ബഹുമാനപ്പെട്ട ആരാധ്യനായ R. Shankar ഇത്ര ക്രൂരമാണ്. ഓരോ വാക്കുകൊണ്ട് R. Shankar എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ പൈതൃകത്തെ അരിഞ്ഞു വീഴ്ത്താനാണ് ശ്രമിച്ചത്. അവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ല, ഞാൻ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ തുടങ്ങിയതാണത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആദ്യമായി പ്രധാനമന്ത്രിക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചത്. ഇപ്പോൾ പാർലമെന്റിൽ അതൊരു ഔപചാരിക നടപടിയാണ്. ഏതൊരു സ്വകാര്യ ചടങ്ങിന് നമ്മൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതി അവരെയൊക്കെ ക്ഷണിക്കുമ്പോഴും അത് സമാന്തരമായി സ്വകാര്യ സംരംഭങ്ങൾ ശ്രമിക്കുമ്പോഴും ചടങ്ങേ അല്ല, അത് ഔദ്യോഗികമാക്കാൻ വേണ്ടി നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയപ്പിക്കുന്ന രീതിയുണ്ട്. ഏതെങ്കിലും ഒരു ഹോട്ടൽ ഉദ്ഘാടനമോ തുണിക്കട ഉദ്ഘാടനത്തിനോ സ്വർണ്ണക്കട ഉദ്ഘാടനത്തിനോ സ്വകാര്യ ചടങ്ങല്ല പ്രധാനമന്ത്രി വന്നത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുദേവന്റെ നയിച്ച അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുമ്പോൾ രൂപീകൃതമായ SNDP യോഗം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചപ്പോൾ മുഖ്യമന്ത്രി കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചതാണ്. ശരി, പത്മകുമാർ, ഇതിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം താങ്കൾ അടക്കമുള്ളവർ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ആ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ആ ചടങ്ങ് നടന്ന ദിവസം എവിടെയെങ്കിലും വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇത് ഇക്കാര്യം പരാമർശിക്കാൻ പോലും താൻ കാലുകുത്തി നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്ന് രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി മുഖ്യമന്ത്രി തന്നെ ഉയർത്തിയ ആ പരാതിയോട് പ്രതികരിക്കാൻ ഔദ്യോഗികമായി ഔപചാരികമായി പ്രതികരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല, ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അയച്ച കത്തിനെക്കുറിച്ച് പാർലമെൻറ്റിൽ പറഞ്ഞല്ലോ. അതിനപ്പുറം ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഗവൺമെൻറ് പ്രധാനമന്ത്രി എന്നുള്ള നിലയില്ല. രണ്ട്, ഈ കത്തിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പ്രധാനമന്ത്രിക്ക് അയച്ചു എന്നുള്ള കാര്യം, അതിൽ ഒരു ഭാഗം മാത്രമായിട്ട് അയച്ച ഡേറ്റ് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലൈൻ എടുത്തു നോക്കണം. 2015 ജാനുവരിയിലോ ഫെബ്രുവരിയിലോ വരണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എത്ര കാലമായി, എത്ര മാസമായി, എത്ര വെള്ളം ഒഴുകിപ്പോയി. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് അത് സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പ്രധാനമന്ത്രി ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ നടത്തുന്നൊരു ശ്രമം തന്നെ
ഞാൻ പറഞ്ഞു വളരെ സമർത്ഥനാണ് മുഖ്യമന്ത്രി. വളരെ ജനാധിപത്യവാദിയായിട്ട് പ്രവർത്തി അഭിനയിക്കുകയും ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കും, വളരെ മാന്യനായിട്ട് പെരുമാറുകയും നടിക്കുകയും അമാന്യനായിട്ട് പെരുമാറുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ മതേതരത്വവാദിയായിട്ട് പെരുമാറും, നല്ല വർഗീയമായി പെരുമാറുകയും ചെയ്യും. അങ്ങനൊരു സ്വഭാവമാണ് ഉമ്മൻചാണ്ടിക്ക്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ മാൻപേരുടെ പോലെ അദ്ദേഹം വളരെ വലിയ നല്ല ആളാണെന്ന് അദ്ദേഹം സരസ്വത പ്രസാദ് പറഞ്ഞത്. ബോധപൂർവമല്ലേ തലേ ദിവസം ഈ പ്രശ്നം പത്രത്തിന്റെ മുമ്പിൽ ഞാൻ വരുന്നില്ല എനിക്ക് ബോധപൂർവമാണോ? ബോധപൂർവമാണോ നമുക്ക് ഇത് ഇദ്ദേഹം പറഞ്ഞത്? അതല്ല, ഇത് പരിപാടി നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ബോധപൂർവം ഈ പരിപാടി കലക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ കാര്യം ഈ പരിപാടിയുടെ തലേ ദിവസം തീർച്ചയായും വിവാദം. സത്യത്തിൽ വിവാദത്തിന്റെ നാൾവഴിയിൽ ചിലതുകൂടി ഉണ്ട്. 2015 ഡിസംബർ 12 വൈകിട്ട് 5:30 പ്രധാനമന്ത്രിയുടെ കൊല്ലത്തെ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് കാണിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു കത്ത് ഫാക്സ് ചെയ്തിട്ടുണ്ട്. ആ കത്ത് സ്വയം സംസാരിക്കുന്നത് തന്നെയാണ്, താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമാണ് പ്രധാനമന്ത്രിയെ ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അത്തരത്തിൽ വന്നു? ആ ദിവസം ഇറങ്ങിയിരിക്കുന്ന പത്രക്കുറിപ്പിലാണ് സത്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാവുന്നതുമാണ്. PCRൽ നിന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും എതിർപ്പുണ്ടെന്നും പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് സഹായിക്കണമെന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയോട് ഫോണിൽ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹമാണ് പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയെ അധ്യക്ഷനായി ക്ഷണിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് താൻ പിന്മാറിയത് എന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ പത്രക്കുറിപ്പ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പ്. അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതേ കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നുണ്ട്. അത് അറിയിച്ചിരിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് TP വിജയകുമാറാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അറിയിച്ചിരിക്കുന്നത്. ദയവായി അതുകൂടി വായിക്കാൻ എന്നെ അനുവദിക്കുക. അതിൽ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹാസ് കൺവേഡ് ദി ഡിസിഷൻ ടു ദി അണ്ടർസൈൻഡ് അറ്റ് ദാറ്റ് ഹി വിൽ നോട്ട് ബി അറ്റൻഡിങ് ദ ഫങ്ഷൻസ് അൺവെയിലിംഗ് ഓഫ് സ്റ്റാച്യു ഓഫ് ശ്രീ ആർ ശങ്കർ, ഫോർമർ CM കേരള, ഷെഡ്യൂൾ ടു ബി ഹെൽഡ് അറ്റ് SN കോളേജ് കൊല്ലം ഓൺ 15 December 2015 ആൻഡ് പേയിങ് റെസ്പെക്ട്സ് ടു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നുകൂടെയുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പത്രത്തിൽ വന്നൊരു ഇവർ തമ്മിലുള്ള മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു വർത്തമാനത്തെക്കുറിച്ചും വന്നു. മുഖ്യമന്ത്രി ആ വാർത്ത പറഞ്ഞപ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും ഞാൻ എടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പത്രങ്ങളിൽ അച്ചടിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചോദ്യം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വായിച്ച രണ്ട് കത്തുകൾ, പത്രക്കുറിപ്പായി അദ്ദേഹം ഇവിടെ കൊടുത്ത ഈ കത്ത് അതേപടി പ്രധാനമന്ത്രിക്ക് അയച്ചില്ലല്ലോ, മാന്യത കാണിച്ചില്ലേ? കേരളത്തിലെ തറവാടുകളിൽ പണ്ട് ഈ കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. ആ കേസ് നോക്കുമ്പോൾ കോടതി ഇയാളുടെ പറയും കാര്യം, അവിടുത്തെ ഗ്രഹനാഥന്റെ പറയും കാരണങ്ങളുടെ പറയും നമുക്ക് അപ്പീൽ കൊടുക്കാം. വെളിയിറങ്ങി ആളുകളുടെ പറയും മൂപ്പലാം മൊഴി പറഞ്ഞപ്പം തെറ്റിയതുകൊണ്ടാണ് രീതിയിലുള്ള നടപടിയാണ്. നമുക്ക് മറ്റു രണ്ട് അതിഥികൾ കൂടി കാത്തിരിക്കുന്നുണ്ട്. പുതിയൊരു അതിഥി കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. CPM നേതാവ് ബാബു എം പാലിശ്ശേരി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സമ്പത്ത്, ഞാൻ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി പരസ്യമായി ജനങ്ങളോട് മലയാളത്തിലിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇത്തരത്തിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതേ കാര്യം തീർച്ചയായും ഒരു ഔദ്യോഗികമായ രൂപത്തിൽ ജനങ്ങളോടുള്ള വാർത്താക്കുറിപ്പിൻ്റെ രീതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഞാൻ ക്ഷണിച്ച ഒരു പരിപാടിക്ക് താങ്കൾ വന്നിരിക്കുന്നു, ഞാനും താങ്കളും കൂടി ചേർന്ന് നടത്തേണ്ട ഈ പരിപാടിയിൽ നിന്ന് ഞാൻ ദൗർഭാഗ്യവശാൽ പിന്മാറേണ്ടി വന്നിരിക്കുന്നു, അത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് എന്ന് പറയേണ്ടതിന് പകരം തനിക്കെന്തോ അസൗകര്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് ഹി വിൽ നോട്ട് ബി അറ്റൻഡിങ് ദ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു.
ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ? ഇതിപ്പോൾ ശരത് പറഞ്ഞ പോലെ വളരെ മര്യാദയോടുകൂടി ഇത് അറിയിച്ചിരിക്കുന്ന ഒരു രീതിയായിട്ട് കാണാൻ കഴിയുമോ? അല്ല, ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ബാബു പാലിശ്ശേരി ഇവിടെ ഉണ്ട്. ഞാൻ ഒരു നിയമസഭാ അംഗത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൈയടത്തുകയല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു വിലയിരുത്തലാണ്. ഈ ഒരു വിഷയത്തിൽ ബി ജെ പിക്ക് ബി ജെ പിയുടേതായ രാഷ്ട്രീയമുണ്ട്. അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്കുള്ളത് തന്നെയാണ്. അത് പത്മകുമാർ ഇപ്പോൾ ഇവിടെ പറയുന്നതിനും അപ്പുറമായിട്ടുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് അത്തരത്തിൽ അതിൻ്റെ നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ കാര്യത്തിൻ്റെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സജീവമായ രാഷ്ട്രീയത്തിൽ നമ്മൾ ശ്രീ ആർ ശങ്കറിനെ കുറിച്ച്, ഞാൻ ശങ്കർ സാർ എന്നാണ് അദ്ദേഹത്തെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പിതാവും അദ്ദേഹവും തമ്മിൽ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ഒക്കെ ശരി തന്നെ. രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള, വിമർശിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് എൻ്റെ പിതാവ്. ഈ നമ്മൾ ഈ ചർച്ച നടത്തുന്ന സ്റ്റുഡിയോയ്ക്ക് തൊട്ടപ്പുറത്ത് ഈ പാളയത്ത്, തിരുവനന്തപുരത്ത് പാളയത്ത് തന്നെ ശരത്തിനൊക്കെ അറിയാം, പത്മകുമാറിനും എല്ലാം അറിയാം. പത്മകുമാർ പഴയ എസ് എഫ് ഐക്കാരനായിരുന്ന ആളാണ്, ഇപ്പോഴത്തെ ബി ജെ പി നേതാവാണെങ്കിലും. അതെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ തിരുവനന്തപുരംകാരാണല്ലോ. അതുകൊണ്ട് ബാബു എന്നോട് ക്ഷമിക്കും ഇക്കാര്യത്തിൽ, ഞങ്ങൾ തിരുവനന്തപുരംകാർ പരസ്പരം അറിയാതെ പറ്റില്ലല്ലോ. വിശ്വകേരളം എന്നൊരു പത്രം, അന്ന് ദേശാഭിമാനിക്ക് എറണാകുളം എഡിഷനൊന്നുമില്ല, തിരുവനന്തപുരത്ത് നിന്ന് പാളയത്ത് നിന്ന് പുറപ്പെടുവിച്ചിരുന്നത് ആ പത്രം പ്രസിദ്ധീകരിച്ചത് പഴയ ഈ മാറ്റുന്ന അച്ചുകളാണ്, നമ്മൾ ഇപ്പോഴത്തെ ഓഫ്സെറ്റൊന്നുമല്ല. അന്ന് വാസ്തവത്തിൽ ആർ ശങ്കറിനെതിരായി ഏറ്റവും വിമർശനങ്ങൾ, ഏറ്റവും വളരെ ഈ ചാട്ടുളി പോലെ തുളച്ചു കയറുന്നതായ വിമർശനങ്ങൾ ആ പത്രത്തിലാണ് അച്ചടിച്ചു വന്നിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വം കാലാകാലങ്ങളിലായി ഭരണ നേതൃത്വത്തോട് ഒട്ടി നിൽക്കാൻ, കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഗവൺമെൻറ്റിനോട് ഒട്ടി നിൽക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത അത് കാട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവട്ടെ, ശ്രീമതി ഇന്ദിരാഗാന്ധി ആകട്ടെ, അതല്ല ശ്രീ രാജീവ് ഗാന്ധി ആവട്ടെ, ഇനി വി പി സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ കാട്ടിയിട്ടുള്ളൊരു കാര്യം പറയാം, ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഈ പിന്താങ്ങിയിട്ടാണ് വി പി സിംഗിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് ആഹാ വി പി സിംഗിന് എന്തൊരു പിന്തുണ, ഇവിടെ വി പി സിംഗിന് ആ വിധത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ വന്ന അത്തരത്തിൽ എം പിമാരൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല. ആകെ അന്നുണ്ടായിരുന്നത് ഇടതുമുന്നണിയുടെ 4 MPs മാത്രമാണ് അവിടെ വന്ന് ജയിച്ചു വന്നത്. ഈ അപ്പോഴും വി പി സിംഗിനെ ജയവിളിക്കാൻ വേണ്ടിയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ, അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് വന്നു അപ്പോഴും അങ്ങനെ തന്നെ, അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒന്നും അപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോൾ ശ്രീ മോദിയാണ് പ്രധാനമന്ത്രി അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെയാണെന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, കേരള രാഷ്ട്രീയത്തിൽ എസ് എൻ ഡി പി യോഗം കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് നിന്നിട്ടുള്ളത്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആർ ശങ്കറിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഇത്തരത്തിൽ ഒരു പക്ഷേ പ്രതിമയുടെ മുമ്പിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയില്ലായിരുന്നു, ഫ്ലക്സ് ബോർഡ് വെച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നിരുന്നേനെ എന്നുകൂടി പറയട്ടെ. അത് ശരത് എന്തായാലും മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് നല്ലത്. ഇവിടെ എന്തായാലും ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വം ആ വിധത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചങ്ങാത്തം ഈ സംസ്ഥാനത്ത് ഞങ്ങളെ എതിർത്തിട്ടേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം വ്യക്തിപരമായി സംശയിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഒരവിശുദ്ധ കൂട്ടുകെട്ട്, ഇത് ബി ജെ പിയോടൊപ്പം ചേരുന്നതിന് വേണ്ടി തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അംഗസംഖ്യയും ആ ബലവുമെല്ലാം കാട്ടിക്കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വവുമായി വിലപേശാനും അവരുമായി ചർച്ച ചെയ്യാനും തയ്യാറാവുമ്പോൾ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുമായി ഇക്കാര്യത്തിൽ ഒരു അവിശുദ്ധമായ ഒളിച്ചുവെച്ച ഒരു സഖ്യം, ഒരു ബാന്ധവം ആ നിലയിൽ തുടരുക തന്നെ അല്ലേ എന്ന് എൻ്റെ വ്യക്തിപരമായ സംശയം ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സി പി എമ്മിൻ്റെ നേതാവ് ഡോക്ടർ എ സമ്പത്ത് ആരോപിച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ, പ്രതിമാ വിവാദ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നടേശനും ഒത്തു കളിച്ചിരിക്കുന്നു എന്നാണ്. പത്മകുമാർ എന്തോ പറയാൻ ശ്രമിച്ചു അപ്പോൾ. ഈ പ്രതിമാ വിവാദം കൊണ്ട് ഈ കേരളത്തിൽ അടുത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സഖ്യമല്ലേ രൂപപ്പെട്ടത്? അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ആയിട്ടുള്ള ഒരു സഖ്യം ബി ജെ പി ശക്തിപ്പെട്ട് വരിക, അല്ലെങ്കിൽ മൂന്നാം മുന്നണി ശക്തിപ്പെട്ട് വരുമ്പോൾ അതിനെ പരാജയപ്പെടുത്താനുള്ള ഒരു അതിന്റെ ഒരു ട്രയലാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. ഇത് പറയിപ്പിക്കൽ തന്നെയായിരുന്നു ആ ഒത്തുകളിയുടെ ലക്ഷ്യം. ബാബു പാലിശ്ശേരി, ഇവിടെ മറ്റേ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടു. ഇവിടെ ഈ വിഷയമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയെ അവിടേക്ക് ക്ഷണിച്ചില്ല എന്നതിൻ്റെ മുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബന്ധപ്പെട്ട സംഘടനകളും എല്ലാം വലിയ പ്രതിഷേധം ഇറക്കി, ശരിയായില്ല, ജനാധിപത്യ മര്യാദയായില്ല എന്ന കാര്യമെല്ലാം പറഞ്ഞു. ഇന്ന് നിയമസഭയിൽ ഒരു ബില്ലിൻ്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങേ സംശയിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി വല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ചെന്നു നിന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ ഭംഗിയായി ചർച്ച തിരിച്ചുവിടും വിധത്തിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ സംഘടനകൾക്കും ആളുകൾക്കും ഒരു അനുഭാവം ഉണ്ടാകുന്ന വിധത്തിൽ ഈ വിഷയത്തെ കൊണ്ടുവന്നത്.
അതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് തന്നെയാണ്. അത് 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 അതിനൊരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ശരത്ചന്ദ്രപ്രസാദ് പറഞ്ഞു ഇത് ഔദ്യോഗിക പരിപാടിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ക്ഷണിക്കേണ്ടത് ബാധ്യതയാണെന്ന് പറഞ്ഞു. ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ആരാണെങ്കിലും അവരുടെ മേൽ നടപടി എടുക്കണ്ടേ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി അയച്ച കത്തുണ്ട്. ആ കത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം, അങ്ങ് പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട ഞാൻ, പങ്കെടുക്കാതിരിക്കാൻ കാരണം എന്നെ ഇങ്ങനെ പിന്നെ തിരിച്ചു വിളിച്ച് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയണ്ടേ? സൂചിപ്പിക്കണ്ടേ? തീർച്ചയായും ആ കത്ത് ദൃശ്യങ്ങളിൽ കാണിക്കാവുന്നതാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ടി പി വിജയകുമാർ, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച സുനിൽകുമാർ എന്ന് പറഞ്ഞ അണ്ടർ സെക്രട്ടറിക്ക് അയച്ച കത്ത്, അത് സ്വയം സംസാരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് എന്നും മാത്രമല്ല, ആ ചടങ്ങിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. രണ്ടാമതൊരു ചടങ്ങിൽ കൂടി, ഇന്ന് നടന്ന ശിവഗിരിയിലെ ചടങ്ങിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നും ഇക്കത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറയുന്നത്, വാർത്താക്കുറിപ്പിലൂടെ ജനങ്ങളോട് പറഞ്ഞത്, എസ് എൻ കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അവിടുത്തെ സംഘാടകരായ എസ് എൻ ഡി പി യോഗത്തിന് വേണ്ടി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ്. പക്ഷേ ശിവഗിരിയിലെ പരിപാടി എസ് എൻ ഡി പി യോഗമല്ല സംഘടിപ്പിക്കുന്നത്, അവിടേക്ക് ചെല്ലും എന്ന് അറിയിച്ചതനുസരിച്ച് ശിവഗിരി മഠക്കാർ അദ്ദേഹത്തെ വരവേൽക്കുകയായിരുന്നു. അത് ഒരു ആ തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയല്ല. ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും മുഖ്യമന്ത്രി ഇതിൽ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊരു സംശയം കൂടിയുണ്ട്. വാർത്താക്കുറിപ്പിൽ അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ, ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പരിപാടിയിൽ, കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, ആൻഡ് പേയിങ് റെസ്പെക്ട്സ് ടു ശ്രീനാരായണ ഗുരു ആൻഡ് പ്ലാന്റിങ് ഓഫ് സാപ്ലിംഗ് അറ്റ് ശിവഗിരി മഠ് വർക്കല, ആ പരിപാടിയിലും താൻ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തോട് പറഞ്ഞിരുന്നതും ജനങ്ങളെ അറിയിച്ചിരുന്നതും വെള്ളാപ്പള്ളി നടേശൻ വരേണ്ട എന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ച കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നാണ്. അദ്ദേഹം സംഘാടകനല്ലാത്ത ശിവഗിരിയിലെ പരിപാടിയിൽ കൂടി പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവും പറയാതെ. എന്തു പറയുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ? മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ അറിയാവുന്നവർക്ക് ആർക്കും ഇതിലൊരു അത്ഭുതം തോന്നുകയില്ല. അദ്ദേഹത്തിന് പറയാം, എന്നെ കൊല്ലത്തേക്ക് വിളിക്കാഞ്ഞതുകൊണ്ട് ഞാൻ ശിവഗിരിയിലും പോകില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറയും. അതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ശിവഗിരിയിലെ സ്വാമിമാരും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധം വളരെ സുവിദിതമാണ്. വെള്ളാപ്പള്ളിയോട് വലിയ എതിർപ്പുള്ള ആളുകളാണ് ശിവഗിരി മഠത്തിലുള്ള സ്വാമിമാർ. ശിവഗിരി തീർത്ഥാടനത്തിന് എത്രയോ കൊല്ലങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിത്തൊടിക്കാറില്ല. എൻ്റെ വീടിൻ്റെ അടുത്താണ് ആലുവയിലെ അദ്വൈതാശ്രമം, അതും ശിവഗിരിയുടെ കീഴിലുള്ളതാണ്. അതിൻ്റെ ശതാബ്ദി ആഘോഷം നടന്നു ഈ അടുത്ത കാലത്ത്. എനിക്ക് ക്ഷണമുണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്തു. അവിടെ വെള്ളാപ്പള്ളി നടേശനെ വിളിക്കാത്തത് പോട്ടെ, ആലുവക്കാരനായ ഡോക്ടർ എം എൻ സോമൻ, എസ് എൻ ഡി പി ഒ പ്രസിഡന്റ്, ശ്രീനാരായണ ഗുരുവിൻ്റെ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾ, അദ്ദേഹത്തെ പോലും ക്ഷണിച്ചില്ല. അത്രയും കലുഷിതമാണ് ഇവർ തമ്മിലെ ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ശിവഗിരി പടത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോയില്ല? അവിടെ അദ്ദേഹത്തെ ക്ഷണിക്കാത്തതുകൊണ്ടല്ലോ. ഇതിൻ്റെ പുറകിലൊക്കെ വലിയ അജണ്ടയുണ്ട്. ഇവിടെ നമ്മുടെ സമ്പത്ത് പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും മൃദുവായി പരാമർശിക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയോട് വലിയ മാർദ്ദവം വെച്ച് പുലർത്തുന്ന ആളാണ്. വെള്ളാപ്പള്ളി ഇതിനേക്കാൾ മാർദ്ദവം ആരോടെങ്കിലും പുലർത്തുന്നുണ്ടെങ്കിൽ കെ എം മാണിയോട് മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്ര ഇന്ന് വരെ എതിർക്കാത്ത ഒരാളുണ്ടെങ്കിൽ അതും കെ എം മാണി മാത്രമേ ഉള്ളൂ. അതിനോട് മാർദ്ദവം പുലർത്തുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാമെന്ന് പറഞ്ഞതും രമേശ് ചെന്നിത്തലയാണ്, അല്ലാതെ ഉമ്മൻചാണ്ടി അല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവിടെ വലിയ വികാരപരമായിട്ട് സംസാരിച്ച നമ്മുടെ മോഹൻ ശങ്കർ ഉണ്ടല്ലോ, അദ്ദേഹം ഇടക്കാലത്ത് ബി ജെ പി കാരനായിരുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് നമ്മുടെ മോഹൻ ശങ്കർ. തിരുത്തട്ടെ, കെ പി രാജേന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കെ പി രാജേന്ദ്രൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ നമ്മുടെ ഉമേഷ് ചള്ളിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിരുന്നു. അപ്പോൾ താമരയിൽ മത്സരിച്ച മോഹൻ ശങ്കർ ഇപ്പോൾ ദാ വലിയ ബി ജെ പി വിരുദ്ധനും മോഡി വിരുദ്ധനായി മാറിയിരിക്കുന്നു. കലികാലം എന്ന് പറഞ്ഞ ഇതിനൊക്കെയല്ലേ നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിക്കഴിഞ്ഞാൽ? അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല ജയശങ്കർ. അല്ല, ഞാനുള്ളവരും പറഞ്ഞല്ലോ, ഇത് അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇവരെല്ലാവരും കുടുംബത്തോടെ വലിയ മതേതരവാദികളാണെന്ന് വിചാരിച്ചോളൂ, അതുകൊണ്ടാണ്.
അപ്പോൾ ഇപ്പോൾ ശരിചന്ദ്ര പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ചർച്ച ഇപ്പോൾ ഗുരുതരമായൊരു സ്ഥലത്താണ് ചെന്നെത്തി നിൽക്കുന്നത്. എസ് എൻ ഡി പി യോഗം നടത്തിയ പരിപാടിയിൽ അവർ വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. അങ്ങനെ ഒരവസ്ഥ മുഖ്യമന്ത്രി ജനങ്ങളെ അറിയിച്ചപ്പോൾ ആണ് കേരളം ഒറ്റ സ്വരത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്നതും ബി ജെ പി പക്ഷം മാത്രം അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത്. സമാന്തരമായി എസ് എൻ ഡി പി യോഗവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റേ പരിപാടിയിലും താൻ പങ്കെടുക്കില്ല എന്ന്, ശിവഗിരി മഠത്തിലെ പരിപാടിയിലും താൻ പങ്കെടുക്കില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം എഴുതി അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കലിലൂടെ എന്തെങ്കിലും കാര്യ സാധ്യത്തിനുള്ള ഒരു ഒരു ആലോചന ഉണ്ടായിരുന്നോ എന്ന സംശയം ഉയരുന്ന മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നിഴലിലാവുന്ന ഘട്ടമാണ് ഇത് എന്ന്, ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അവതാരകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. ശരത്, ഇത് ഒരു വലിയ ഗൗരവമുള്ളൊരു വിഷയത്തെ നമ്മൾ തുപ്പിത്തോപ്പിക്കുന്നത് പോലെ നമ്മളിതിനെ വഴിതിരിച്ചു വിടരുത്. ശ്രീ ഡോക്ടർ സമ്പത്തും ശ്രീ പലിശ്ശേരിയും പറഞ്ഞത് രാഷ്ട്രീയ അഭിപ്രായമല്ലെന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞു. കൊല്ലത്ത് നടക്കുന്നത് ഒരു സംഘടന ആർ ശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ്, മുഖ്യമന്ത്രിയെ ക്ഷണിച്ച് കല്ലും അടിച്ചിട്ട് അങ്ങ് വരരുതെന്ന് സംഘാടകർ പ്രധാനപ്പെട്ട ആൾ വിളിച്ചു പറയുന്നു. അതാണ് കൊല്ലത്തെ ശിവഗിരിയിൽ എന്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ? ശിവഗിരി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു? സന്യാസി ഞാൻ പറഞ്ഞിട്ട് ശിവഗിരിയിൽ ഡിസംബർ അവസാനം നടക്കുന്ന തീർത്ഥാടന പരിപാടി പങ്കെടുക്കാൻ സ്വാമിമാർ പത്രസമ്മേളനം നടത്താൻ വന്നപ്പോൾ സ്വാമിമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ മോദിയെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല, മോദി സ്വന്തം നിലയിൽ വരുന്നു, പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഗുരുദേവൻ്റെ സമാധി സ്ഥാനത്ത് വരുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി ഞങ്ങൾ സ്വീകരിക്കും. അദ്ദേഹം അവിടെ വരുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വന്തമായി തീരുമാനിച്ച് മെസ്സേജ് കൊടുത്തുക, അദ്ദേഹം അവിടെ വരുന്നതിൻ്റെ പേരിൽ ഒരു വൃക്ഷത്തെ വയ്ക്കാൻ. അവിടെ പ്രോഗ്രാം ഇല്ല, പ്രോഗ്രാം കാർഡ് ഇല്ല, ഒന്നുമില്ല. ആയിക്കോട്ടെ, പ്രോഗ്രാം ഇല്ലാത്ത അവിടെ ഞാൻ പറഞ്ഞിട്ട് എങ്കിലേറ്റ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം വിശദീകരിക്കാം. ശരി, ആ ഉദ്ദേശിക്കുന്ന ആശയം ഒന്ന് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ മറ്റിടത്ത് കൊല്ലത്തെന്ന് പറയുന്നത് പ്രോഗ്രാം കാലേക്കൂട്ടി തീരുമാനിച്ച് പ്രോഗ്രാം നോട്ടീസ് അടിച്ച് കല്ലുകൊത്തി എല്ലാം വെച്ച പ്രോഗ്രാം. അവിടെ സംഘാടകർ അദ്ദേഹത്തോട് വരണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇവിടെ സ്വാമിമാർ പോലും പറയുന്നു അവിടെ പ്രോഗ്രാം ഇല്ല, ഞങ്ങൾ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശനും സ്വാമിമാരും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചും യുദ്ധത്തെ കുറിച്ചും അപ്രാപ്ത സ്വത്ത് കൂടെ ഇപ്പം നമ്മൾ പ്രതിപാദിച്ചല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി മറ്റു സ്ഥലത്ത് പ്രോഗ്രാം ഇല്ലാത്ത സ്ഥലത്ത് ആ സമയത്ത് നടന്ന് വേറെ ചർച്ച കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി ജെ പിക്കാർ പറഞ്ഞതാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്ത വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു, മുഖ്യമന്ത്രി പങ്കെടുത്താൽ ഒരുപക്ഷേ പ്രധാനമന്ത്രി വരാതിരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പങ്കെടുക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രി വന്നാൽ വരില്ല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വെള്ളാപ്പള്ളിയോട് കാണിച്ച അതേ മാന്യത. ശരി ശരി, കാര്യത്തിലും പറഞ്ഞു അദ്ദേഹം, ഞാൻ ഈ രണ്ട് സ്ഥലത്തും വരുന്നില്ല. ശരി ശരി, അങ്ങേ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു. ശരി ശരി, ബാക്കി പരിപാടി പോയില്ല. ഓക്കെ, മന്ത്രിമാരുമായി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി. ഞാൻ പറയുന്നു, ഇത് ഇവിടെ എങ്ങനെയാണ് സംശയം വരുന്നത്? മാധ്യമപ്രവർത്തകരായ ഞങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് സംശയം വരുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം, പിന്നെ രാഷ്ട്രീയ പ്രതിനിധികളായ നിങ്ങൾ കൂടിച്ചേരൂ. ഈ പ്രശ്നം ഈ രണ്ട് പരിപാടിയിലേക്കും താങ്കൾ പറഞ്ഞ കാരണങ്ങളാൽ പോകേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ 12-ാം തീയതി December 12-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നു. കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, ശിവഗിരിയിലെ പരിപാടിയിലും പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് എഴുതിയിട്ടില്ല, വ്യക്തം. അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അവിടെ ശിവഗിരിയിലെ പരിപാടിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കൊല്ലത്തെ പരിപാടിയിലേക്ക് വരണ്ട എന്ന് അതിൻ്റെ സംഘാടകനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ട് അവിടെ പങ്കെടുക്കുന്നില്ല. അത് അത് സ്വാമിമാർ ചെല്ലണ്ടെന്ന് പറയാത്തതുകൊണ്ട് അങ്ങനെ പറയാത്തേ. ഇത് മറ്റേ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ത് എന്തുകൊണ്ട് ജനങ്ങളോട് വിശദീകരിച്ചില്ല എന്നാണ്. പ്രോഗ്രാം ഇല്ലല്ലോ, അവിടെ പ്രോഗ്രാം ഇല്ലല്ലോ. എങ്കിൽ പിന്നെ പങ്കെടുക്കില്ല എന്ന് ജനങ്ങളോട്. അതെന്തറിയോ, പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിൽ, പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ പ്രോഗ്രാമിൽ കൊല്ലവും ശിവഗിരിയും ഉണ്ട്.
വേണ്ട ശരത്തെ, ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ജനങ്ങളെ അറിയിച്ചപ്പോൾ രണ്ടാമത്തെ പരിപാടിയിൽ ജനങ്ങളെ അറിയിക്കാമായിരുന്നില്ലേ? കൊണ്ട് ചില കേന്ദ്രങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് താങ്കൾ പറയും. പ്രധാന വിഷയം മുഖ്യമന്ത്രിക്ക് എന്ന അസൗകര്യം ഉള്ളതുകൊണ്ട് ഈ രണ്ട് പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അതൊരു എന്നാൽ അവർ വിവാദമാക്കി കൊടുക്കാം എന്നുള്ള അല്ല, മരിച്ചാലും അനന്തരവന്മാർക്ക് സ്വസ്ഥത മൂക്കിനകത്ത് ആപ്പ് വെച്ച മുപ്പിലാന്റെ അമ്മാവന്റെ കഥ പോലെയാണ് നിലവിലെ നിയമസഭയിലെ ഒരു അംഗവും ഒരു മുൻ നിയമസഭാ അംഗവും കൂടി ഇവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ കൊല്ലത്തെ ആർ ശങ്കർ പ്രതിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കൾ ഇത് ആർ എസ് എസ് ശങ്കറിൻ്റെ പ്രതിമയാണ് എന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അതെ, അപ്പോൾ ഞങ്ങളുടെ നേതാക്കൾ അങ്ങനെ ആ കാര്യത്തെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചത്. ഈ പരിപാടിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചിട്ടുള്ളത്. ഇല്ലാതെ ഒരു മുഖ്യമന്ത്രി അല്ലാത്ത ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയല്ല അവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ ബാബു എം പാലിശ്ശേരി ഉൾപ്പെടെയുള്ളവർ നിയമസഭാംഗങ്ങളും അത് മറ്റുള്ളവരും എല്ലാം പറയുമ്പോഴും ഞങ്ങളും എല്ലാം ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥലത്തില്ല എന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായി ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് എഴുതുന്ന കത്തിൽ വിത്ത് റിഗ്രറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതി ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് അസൗകര്യമുള്ളതുകൊണ്ട് ഈ മന്ത്രിസഭയിലെ സീനിയറായ മറ്റൊരംഗത്തെ, നമ്മുടെ എല്ലാ മന്ത്രിസഭയിലും നമ്പർ 2 നമ്പർ 3 എല്ലാം വരും, കേന്ദ്രത്തിലാണെങ്കിൽ അത് രാജ്നാഥ് സിംഗാണ്. അതുകൊണ്ട് ഇന്നൊരാളിനെ ഇതിൻ്റെ അധ്യക്ഷനാകുന്നതിന് വേണ്ടി ദയവായി അനുവദിക്കണം എന്നുള്ള നിലയിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എഴുതാം. ഇതാണ് പ്രോട്ടോകോൾ അനുസരിച്ച് ഉണ്ടാവേണ്ടത്. അതും ഇവിടെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യം, ശിവഗിരിയിലെ പരിപാടി എന്നല്ലെങ്കിൽ ശിവഗിരിയിലെ മോദിയുടെ സന്ദർശനം എന്നുള്ള കാര്യത്തിൻ്റെത്, സന്യാസി ശ്രേഷ്ഠന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 3 തവണ ഞങ്ങൾ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. ആലുവയിലെ അദ്വൈതാശ്രമത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഉൾപ്പെടെയുള്ളത് ഇതിലൊന്നാണ്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടത് മറ്റൊന്നാണ്. 3 തവണ അയച്ച കത്തുകൾക്കും മറുപടി ഉണ്ടായില്ല. ഞാൻ ശിവഗിരി ധർമ്മസംഘത്തിൻ്റെ ആരാധ്യനായ സെക്രട്ടറിയോട് നേരിട്ട് ഡൽഹിയിൽ നിന്ന് ടെലിഫോണിൽ ബന്ധപ്പെടുന്നു. ഇങ്ങനെയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ എം പി, സ്ഥലത്തെ എം എൽ എ, അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവർ ഈ പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ വന്ന് വർക്കലയിൽ ഇറങ്ങുമ്പോൾ സ്വീകരിക്കാനും അദ്ദേഹത്തെ അനുഗമിക്കാനും അദ്ദേഹത്തെ അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര അയക്കുമ്പോൾ അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിന് വേണ്ടി അവിടുത്തെ എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്നതിന് വേണ്ടിയും ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. ഇത് ചോദിക്കുമ്പോൾ ശിവഗിരി ധർമ്മസംഘം മഠത്തിൻ്റെ അധിപന്മാർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷണിച്ച പരിപാടികൾക്കൊന്നും തന്നെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ അദ്ദേഹം സന്ദർശിക്കുന്നു എന്നറിയിച്ച് ഇവിടെ വരുന്നതും അദ്ദേഹം ഒരു വൃക്ഷത്തായി നടുകയും ചെയ്യുന്നു. എല്ലാവർക്കും ശിവഗിരിയിലേക്ക് സ്വാഗതം. അവിടെ ഒരു പ്രത്യേക പരിപാടി ഇല്ലാത്തടത്തോളം കാലം അവിടുത്തെ പാർലമെൻ്റ് അംഗമായിട്ടുള്ള ഞാൻ അവിടെ പോയി പങ്കെടുക്കേണ്ടതായിട്ടൊന്നുമില്ല. പ്രധാനമന്ത്രിക്കും വരാം, മറ്റാർക്ക് വേണമെങ്കിലും വരാം. എന്നാൽ അവിടെ ഒരു പരിപാടി ഉണ്ട് എങ്കിൽ ആ പരിപാടിയിൽ ഈ പറയുന്ന പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇവിടെ എന്തിനാണ് മുഖ്യമന്ത്രി ശിവഗിരിയിലെ പരിപാടിയിൽ താൻ പങ്കെടുക്കുന്നില്ല? ഇത് വാസ്തവത്തിൽ അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് എന്ന സംശയം. ഈ പരിപാടി ഇല്ല എന്ന് പറയുന്നത് ഇവർ പറയുന്ന രീതിയിലല്ല. അവിടെ സംബന്ധിച്ച് ഈ അവിടുത്തെ ഡയറക്ടർ, അവിടുത്തെ ബോർഡ്, ശിവഗിരി ബോർഡ് തീരുമാനമെടുത്ത് പ്രധാനമന്ത്രി വരണമെന്ന് അത് ഇന്നലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. രണ്ട് അല്ല വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഈ ശരത്ചന്ദ്ര പ്രസാദ് കഴിഞ്ഞ നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 10 വർഷം കത്തയച്ചു ഒരാൾ വരാന്ന് പറഞ്ഞു കുറ്റം പറയുന്നത്. അല്ല 1.5 വർഷം അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ 10 വർഷം ഇന്നത്തെ പത്രം എടുത്ത് നോക്കുക. രണ്ട്, അവിടെ നമ്മുടെ ദൈവദശകത്തിന്റെ ഒരു ശിലാഫലകം എഴുതിയ വ്യത്യസ്ത ഭാഷയിൽ എഴുതിയ ശിലാഫലം ഇടവേളയിലേക്ക് വരാം. ഇടവേളയിലേക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച്, പ്രതിമ വിവാദത്തെക്കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് പീപ്പിൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച കത്ത് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതിൽ
ശിവഗിരിയിലെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, ക്ഷമിക്കണം, കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, എസ് എൻ ഡി പി യോഗം സംഘടിപ്പിക്കാത്ത ശിവഗിരിയിലെ പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. അതേസമയം അതേ ദിവസം ജനങ്ങളെ അറിയിക്കാൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ട് കൊല്ലത്തെ പരിപാടിയിൽ വരുന്നില്ല എന്നു മാത്രമാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സംഘാടകനല്ലാത്ത ശിവഗിരിയിലെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്. മാധ്യമപ്രവർത്തകനായ സജീവൻ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. സജീവൻ, ക്ഷമിക്കണം, ഒരുപാട് അതിഥികൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് എത്താൻ അല്പം വൈകിപ്പോയി. എങ്കിലും വളരെ പ്രസക്തമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വരുന്നത്. താങ്കൾ ദീർഘകാലം മാധ്യമപ്രവർത്തനം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ഇതുപോലൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറിയത്, ഈ പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് പോലുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന സ്ഥിതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ സജീവൻ? സമ്പത്തും ബാബുവും പാലിശ്ശേരിയും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞവരെ അത്ര ഞാൻ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ എൻ പി സി നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ കേട്ട കണ്ട ഒരു കാര്യമുണ്ടല്ലോ, വെള്ളാപ്പള്ളിയുടെ ബൈറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് മാത്രമാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു, ഇതിൽ പങ്കെടുക്കാതെ സഹകരിക്കണമെന്ന് പറഞ്ഞു. ഉടൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതായിരുന്നു, വെള്ളാപ്പള്ളിക്ക് അസൗകര്യമുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ഇതല്ല പ്രധാനം. അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടിയാണ് സംസാരിച്ച് പിരിഞ്ഞത് എന്ന് പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു. അതിന് അതൊരു പ്രധാനപ്പെട്ട തെളിവ്. കാരണം വെള്ളാപ്പള്ളിയോട് എന്തെങ്കിലും പ്രത്യേകമായ ഒരു വിരോധം തോന്നിയിരുന്നെങ്കിൽ, തന്നെ ക്ഷണിച്ചിട്ടും വേണ്ട, അവമാനിച്ചു, സംസ്ഥാനത്തെ അവമാനിച്ചു എന്നൊക്കെയാണല്ലോ പിന്നീട് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കന്മാരും മറ്റു പലരും പറഞ്ഞുള്ളത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളിയോട് വെള്ളാപ്പള്ളിക്ക് അസൗകര്യമുണ്ടെങ്കിൽ, വെള്ളാപ്പള്ളിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും സൗഹൃദത്തോട് പിരിയുകയും ചെയ്യില്ലല്ലോ. അപ്പോൾ വളരെ സൗഹൃദത്തോടുകൂടിയാണ് പിരിഞ്ഞത്. അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ നേട്ടം, ഈ പ്രതിമാ വിവാദത്തിൻ്റെ നേട്ടം കൊയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെട്ടു. അത് ശരിയാണ്, ഞാനിതിൽ അത് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ചേർന്നിട്ടുള്ള ഗൂഢാലോചന എന്നുള്ള രീതിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം മുമ്പ് ഈ പ്രതിമാ വിവാദം വരുന്നതിൻ്റെ തൊട്ട് തലേന്ന് വരെ ഇവിടെ ഉണ്ടായ കുറച്ച് ദിവസങ്ങളോളം ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? ബിജു രാധാകൃഷ്ണൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സിഡിയും ആ സിഡി എടുക്കാൻ പോകുന്ന കോലാഹലവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, സിഡി കിട്ടിയോ, സിഡിയെ കിട്ട എവിടെ മറച്ചു വെച്ചു, ഇത്തരം കുറേ കാര്യങ്ങളായിരുന്നു. ഒറ്റയടിക്ക് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ നോക്കിയാൽ, പിറ്റേ ദിവസത്തെ വിഷ്വൽ മീഡിയയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് നോക്കിയാൽ നമുക്കറിയാവുന്നതാണ്, ഒന്നുമില്ല, പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. രണ്ടാമതൊന്ന്, മുഖ്യമന്ത്രി എഴുതിയ കത്തിനെക്കുറിച്ച്, ഇപ്പോൾ എൻ പി സി പറഞ്ഞ കത്ത്, അതിൽ പറയുന്ന കാര്യം മുഖ്യമന്ത്രിയോട് പി എം ഒയിൽ നിന്നും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നും ഇങ്ങനെ താങ്കൾ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞില്ല, വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം, ശരി, എൻ്റെ പേര് ഒഴിവായിക്കോട്ടെ, ഞാൻ അതെന്തിനാണ് പി എം ഒയിൽ നിന്ന് ഒരു നിർദ്ദേശം വരാതെ എന്തിനാണ് മുഖ്യമന്ത്രി അവിടേക്ക് ഒരു കത്ത് എഴുതിയത്? മറ്റൊരു കാര്യമുള്ളത്, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഏത് സ്വകാര്യ പരിപാടിയായാലും, വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സ്വകാര്യ പരിപാടി സംഘടിപ്പിക്കുന്ന ആളോ 10 or 20 ആളുകളുടെ ലിസ്റ്റ് കൊടുത്തു, അതൊന്നും പി എം ഒ അംഗീകരിക്കില്ല. നമുക്കൊക്കെ അറിയാവുന്നില്ല, അത് സർക്കാർ പരിപാടി ആവണമെന്നൊന്നുമില്ല, പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമുണ്ടായാലും ഇല്ലെങ്കിലും കൊടുക്കുന്ന പേരിൽ അതിൽ വേദിയിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള വിശദമായുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട ആളുകളെ സെലക്ട് ചെയ്തിട്ട് പി എം ഒ കൊടുക്കും. ഇവിടെ പി എം ഒക്ക് വേണമെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാതിരിക്കും, വെള്ളാപ്പള്ളിക്ക് അവിടേക്ക് അറിയിക്കാം, എനിക്ക് ഇദ്ദേഹത്തിനോട് ഇദ്ദേഹം പങ്കെടുക്കുന്നതിൽ മറ്റെന്തെങ്കിലും പ്രയാസമുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടെന്ന് പറയാം. അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ കുഴപ്പമില്ല. ഇത് അത് വരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി തന്നെ എഴുതുന്നു, ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പം മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം, അദ്ദേഹം സംസ്ഥാനത്ത് അവഹേളിച്ചു അപമാനിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അദ്ദേഹം ഇതിൽ വെള്ളാപ്പള്ളി പറഞ്ഞ് ഒഴിവാക്കുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടിയിരുന്നു. ഇത് ഒഴിയുകയാണ്. മറ്റൊരു കാര്യം, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ശിവഗിരിയിൽ നടക്കുന്ന പ്രശ്നത്തിന് മുഖ്യമന്ത്രിക്ക് എന്താണ് വെള്ളാപ്പള്ളിയായിട്ട് പ്രശ്നം?
വെള്ളാപ്പള്ളി നിശ്ചയിച്ചുകൊണ്ട് ശിവഗിരി എന്ന് പറയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശിവഗിരിയിലെ ഒരു നല്ല ശതമാനം സ്വാമിമാരും വെള്ളാപ്പള്ളിയുടെ ശത്രുക്കളാണ്. വെള്ളാപ്പള്ളിക്കും ഈ സ്വാമിമാരൊക്കെ ശത്രുക്കൾ. കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സ്വാമിമാരുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി പോയിരുന്നെങ്കിൽ എത്രമാത്രം ഗംഭീരമായതായിരുന്നു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആർ ശങ്കറിൻ്റെ പ്രതിമയ്ക്ക് അപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആസ്ഥാനത്ത് അദ്ദേഹം ചെന്നിരുന്നു, പ്രധാനമന്ത്രിക്കൊപ്പം ചെന്നു. ഇതിപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത്? പ്രധാനമന്ത്രിയോടുള്ള വിരോധമാണെങ്കിൽ എയർപോർട്ടിൽ പോയിട്ട് 5 മിനിറ്റ് വരെ സംസാരിക്കാൻ പോകില്ലല്ലോ. അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് കൊച്ചിയിൽ എയർഷിപ്പിൽ പോകില്ലല്ലോ. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ, പ്രധാനമന്ത്രിയോട് വിരോധമില്ല, വേറൊന്നിനോടില്ല, പക്ഷേ ഇദ്ദേഹം ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം പോയില്ല. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ, വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ, ഇതിൻ്റെയൊക്കെ നേട്ടം കൈവരിച്ച നേട്ടം കൊയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് എന്ന് ആരോപിക്കാവുന്ന, ഞാനങ്ങനെ ആരോപിക്കുന്നില്ല, വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അതിനുള്ള എല്ലാ വസ്തുതകളും അതിനുവേണ്ട തെളിവുകളൊക്കെ ഏതാണ്ട് ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല, ഈ വിവാദത്തിലൂടെ വെള്ളാപ്പള്ളിക്കും നേട്ടമുണ്ടായി. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു, പ്രസംഗിക്കുന്നു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അദ്ദേഹം കുറേ രാഷ്ട്രീയം പറയും, ഇത് കഴിഞ്ഞങ്ങ് പോകും. ഇത് അതിനേക്കാൾ ഞാൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും വെള്ളാപ്പള്ളി അല്ല പ്രധാനമന്ത്രി അവിടെ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വരുന്ന ഘട്ടം മുതൽ അതിൻ്റെ പരിപാടി പൂർണ്ണമായിട്ടും കണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് വെച്ചാൽ അവിടെ വെച്ച് അദ്ദേഹം എന്ത് പറയുന്നു? മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ടോ? കോൺഗ്രസിനെതിരെ പരാമർശമുണ്ടോ? ഇതൊക്കെ നോക്കുകയായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ പൂർണ്ണ ശ്രദ്ധ എല്ലാവരുടെയും അവിടേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായി. വെള്ളാപ്പള്ളിക്കും നേട്ടമുണ്ടായി, സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് നേട്ടമുണ്ടായി. കാരണം പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഇപ്പോൾ അല്ലേ രാജ്നാഥ് സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യമതല്ലേ, ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞില്ല, ഇത് അദ്ദേഹം തന്നെ ഒഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നേട്ടം ഏതാണ്ട് എല്ലാവർക്കും ഉണ്ടായി. നഷ്ടപ്പെട്ടത് ആർക്കെന്ന് വെച്ചാൽ, നഷ്ടം സാധാരണ ജനങ്ങൾക്ക് പോലും നഷ്ടമുണ്ടോയെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതൊക്കെ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. സജീവൻ തിരിച്ചു വരാം, വീണ്ടും ഒരു ഇടവേളയിലേക്ക് സമയമായിരിക്കുകയാണ്. എന്തായാലും പ്രതിമാ വിവാദം ഒരു നാടകമായിരുന്നു എന്നിടത്താണ് സജീവൻ ഉപസംഹരിച്ചിരിക്കുന്നത്. ശരത്ചന്ദ്രപ്രസാദ്, ഈ ഘട്ടം ചർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ ബ്രീഫ് ചെയ്യാൻ നിൽക്കുന്നില്ല. താങ്കൾ നേരത്തെ പറയാൻ വരുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി നാടകമാണ് നടത്തിയിരിക്കുന്നത് എന്ന ആരോപണം നിരീക്ഷകരിൽ നിന്ന് ഉയരുന്ന എടുത്ത് ആണ് ഈ ചർച്ച എത്തിയിരിക്കുന്നത്. എന്ത് പറയുന്നു? നമ്മളിവിടെ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ്. സത്യത്തിലേക്ക് ആരും പോകുന്നില്ല. സത്യം അവിടെ ഉണ്ട്. സത്യം സത്യമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പുറത്തു വിട്ടു എന്നുള്ളത് കത്ത്, അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തും, രണ്ടാമത് ഞാൻ ഈ രണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് രഹസ്യമല്ല. പറഞ്ഞല്ലോ, അത് സമ്പത്ത് പറഞ്ഞപ്പോൾ തന്നെ അതൊരു എക്സ്പ്ലനേഷൻ പൂർണ്ണമായി. അങ്ങനെ ഒരു പ്രോഗ്രാം ശിവഗിരിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സമ്പത്ത് പ്രോട്ടോകോൾ അനുസരിച്ച് MP അവിടെ അദ്ദേഹത്തെ വിളിക്കണം. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹം പോകുന്ന പ്രോഗ്രാമിൽ ഇത് തൃശ്ശൂർ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അവിടെ വരുന്നില്ലെന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നു. പരിപാടി എങ്ങനെ പങ്കെടുക്കും? അതന്നെ പ്രശ്നം. അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരട്ടെ. കൊല്ലത്ത് നരേന്ദ്രമോദി ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടിയിൽ പങ്കെടുത്താൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി വിളിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേറെ കമ്മ്യൂണിക്കേഷൻസ് വരുന്നില്ല. സ്വാഭാവികമായ ഒരു പൊളിറ്റിക്കൽ വ്യൂവിൻ്റെ പേരിൽ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഒറ്റ വാക്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെയും ഇവിടെയും പങ്കെടുക്കുന്നില്ല. അത് ഉമ്മൻചാണ്ടിയുടെ മാന്യത കൊണ്ടും മഹാമനസ്കത കൊണ്ടുമാണ് അങ്ങനെ വിവാദങ്ങളിൽ. താങ്കളുടെ വാദം വ്യക്തമാണ്. അത് എന്ത് പറയുന്നു പത്മകുമാർ? ഞാൻ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി ഈ രണ്ട് പരിപാടിയിലും പങ്കെടുക്കേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നേരത്തെ മനസ്സിലാക്കി ഒരു മുഴം മുന്നേൽ വെള്ളാപ്പള്ളി നടേശൻ എറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ഗൂഢാലോചനയില്ല. ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വെള്ളാപ്പള്ളിയും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എന്തിന് CPM ഈ ചൂണ്ടയിൽ കൊത്താൻ പോയത്?
ഏറ്റവും കൂടുതൽ കോൺഗ്രസിനേക്കാൾ ആവേശത്തിൽ രംഗത്ത് വന്നിട്ടുള്ള സി പി എമ്മും ഇടതുപക്ഷ ആളുകളാണല്ലോ. ഇവർ തമ്മിലുള്ള ഒരു ധാരണയാണെങ്കിൽ എന്തിനാ ചൂണ്ടയിൽ കൊത്താൻ പോയത്? ഇത് വളരെ വ്യക്തമാണ്. ഇത് രണ്ട് മുന്നണികളും കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വെള്ളപ്പള്ളി നടേശം നടത്തിയ ജനമുന്നേറ്റ യാത്രയിലുണ്ടായിരുന്ന ഒരു സ്വീകാര്യത, ജനങ്ങളുടെ ഒരു അംഗീകാരം, അതിനെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ ശങ്കറിന്റെ പേര് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരും അല്ല, ഇപ്പോ പത്മകുമാർ പറഞ്ഞത് ഇട്ടതൊരു ചൂണ്ടയായിരുന്നു. ആ ചൂണ്ട ആരിട്ടു എന്ന കാര്യത്തിലാണ്. ഒരു ചൂണ്ടയുമില്ല, ഒരു ചൂണ്ടയിൽ കൊത്തിയിട്ടുമില്ല. മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് തെറ്റ് എന്ന കാര്യം സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഇടതുപക്ഷ നേതാക്കന്മാരും അതല്ലാത്ത പിന്നെ കേരളത്തിലെ നേതാക്കന്മാരും പറഞ്ഞത് കറക്റ്റ്. അവിടെ തന്നെ നിൽക്കുന്നു മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് തെറ്റ്. മുഖ്യമന്ത്രിയെ വിളിക്കേണ്ടതായിരുന്നു. ഒന്ന്, ഇവിടെ വ്യക്തമാകുന്ന കാര്യം എന്താ? അദ്ദേഹത്തെ വിളിക്കുകയും പിന്നീട് നിങ്ങൾ വരണ്ട എന്ന് പറയുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശനുമായി സൗഹാർദ്ദത്തിലാണ് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയോട് വിരോധമില്ല. പ്രധാനമന്ത്രിക്ക് വളരെ സോഫ്റ്റായിട്ട് കത്തയക്കുന്നു, പ്രധാനമന്ത്രിയോട് വിരോധമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ആരെക്കുറിച്ചാണ് ആക്ഷേപമുള്ളത്? ഈ കത്തിൻ്റെ വരികൾ ഇവിടെ കാണിച്ചു. ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് ഇത് നിങ്ങൾ ചെന്നുപെട്ട അഗാധമായ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. സാധാരണ കേരള മുഖ്യമന്ത്രി വളരെ സൂത്രശാലിയാണ്, വളരെ കൗശലക്കാരനാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഇതേപോലെ സന്ദർഭങ്ങൾ വന്നാൽ എന്തെങ്കിലും പുതിയൊരു വിഷയമുണ്ടാക്കി വാർത്ത മാറ്റുന്ന സംഭവം ഒന്നും പറ്റിയില്ലെങ്കിൽ മാവോവാദികളെ വയനാട്ടിൽ കണ്ടു എന്നെങ്കിലും പറയും, അല്ലെങ്കിൽ രണ്ട് വെടിയുണ്ട കിട്ടിയെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ വാർത്ത മാറ്റാൻ മിടുമിടുക്കനാണ് മുഖ്യമന്ത്രി എന്നതുകൊണ്ട് ഇങ്ങനെയും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് അദ്ദേഹം മറുപടിയെ പറഞ്ഞില്ലല്ലോ. ഒരു ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുമാണ് ചർച്ചയിലെ പങ്കെടുത്തത്, ഒരു ഹിന്ദു പിന്തുടർച്ച ബില്ല്. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ആർക്കും കിട്ടുന്നില്ല. ഒന്ന്, കേന്ദ്ര ബില്ലിന് വിധേയമായിട്ടുള്ള ബില്ലാണ്, കേന്ദ്രം അംഗീകരിക്കണം, അവിടുത്തെ പ്രസിഡന്റ് അംഗീകാരം വേണം. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ആ ബില്ലിൻ്റെ ഗുണം പെട്ടെന്ന് കിട്ടുമെന്ന് കരുതാനാവില്ല. ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും ഞാൻ സംശയിക്കുന്നു. കാരണം ഇതിന് പുറകിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് കരുതുന്നു. കാരണം അങ്ങ് എടുത്തുകൊണ്ടിരിക്കുന്ന കൗശലകരമായ നടപടികളിൽ ഒന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ വിളിക്കാത്തതിന് അദ്ദേഹത്തിന് യാതൊരു ആക്ഷേപവുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരവിടെ ഇവിടെ ഇരുന്നിട്ട് ചില എന്താണ് ധർണയും പിക്കറ്റും ഒക്കെ നടത്തിയെന്നല്ലാണ്ട് മുഖ്യമന്ത്രി ഗൗരവത്തോടുകൂടി വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ബോധ്യമുണ്ടെങ്കിൽ എന്തിനവർ പാർലമെന്റ് ബഹിഷ്കരിച്ചു സി പി എം? അതിന് മറുപടി പറയണം ജനങ്ങളോട്. ഈ വെള്ളാപ്പള്ളിയും കോൺഗ്രസ് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ പാർലമെന്റ് ബഹിഷ്കരിച്ച എന്തിനു പാർട്ടി? അല്ല, മുഖ്യമന്ത്രിയെ പിന്നെ ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഇല്ല എന്ന് അറിഞ്ഞാൽ അതിനെ നമ്മൾ പ്രതികരിക്കേണ്ട ബാധ്യത നമുക്ക് പ്രധാനമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പിന്നെ ആ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് വീണ്ടും ഉപേക്ഷിച്ചതാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ഒഴിവാക്കപ്പെട്ടു എന്ന വിവാദത്തെ കുറിച്ച് ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ ചടങ്ങിൽ പോലും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അവര് നോക്കുന്ന ഒഫീഷ്യൽ രേഖയാണല്ലോ. ഒഫീഷ്യൽ രേഖ പാർലമെന്റ് വായിച്ചു, ഇൻകൺവീനിയൻ എനിക്ക്, ഞാൻ രണ്ട് പരിപാടി, ഒരു പരിപാടി അല്ല രണ്ട് പരിപാടിയിലും പങ്കെടുക്കുന്നില്ല എന്നൊരു കത്ത് അയക്കുമ്പോ എന്താണ് പ്രശ്നം, വരാൻ എങ്ങനെയുണ്ട്, അത് ചോദിക്കേണ്ടത് പ്രധാനമന്ത്രി. അവര് ഈ ഒഫീഷ്യൽ രേഖകളുമായി മാത്രം നോക്കിക്കൊണ്ടൊരു പ്രസംഗമാണോ മോഡി? അത് വേറെ അതല്ലല്ലോ. രാഷ്ട്രീയം പ്രസംഗിക്കുന്ന പിന്നെ പ്രധാനമന്ത്രി അവിടെ വന്നത് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഈ ചടങ്ങിലേക്ക് വിളിക്കാതെ. അതേ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റായിപ്പോയി. ആ ഒരു സംസ്ഥാനത്തെ പക്ഷേ എന്തായാലും മുഖ്യമന്ത്രിയുടെ കൗശലം, മുഖ്യമന്ത്രിയുടെ സൂത്രം, മുഖ്യമന്ത്രി ചെന്നുപെട്ട പിന്നെ പ്രതിസന്ധി അതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് അതിന്റെ മുകളിൽ സംശയം വരുന്നത്. എന്തായാലും അത് ഒരാൾ ബി ജെ പിയുടെ പ്രതിനിധിയാണ്, മറ്റൊരാൾ സി പി ഐ എമ്മിന്റെ പ്രതിനിധിയാണ്. നിങ്ങൾക്കിടയിൽ ഇതിൽ യോജിപ്പുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. തീർച്ചയായും നമുക്ക് ഇപ്പോൾ അവസാനമായി മാധ്യമപ്രവർത്തകൻ സജീവന്റെ ഒരു അഭിപ്രായം കൂടി എടുക്കാം. എന്തായാലും പ്രതിമാ വിവാദം എന്ന പേരിൽ നടന്നിരുന്ന കാര്യം, പ്രതിമാ നാടകം, ഭാസന്റെ ഒരു നാടകമാണത്, പ്രതിമാ നാടകം എന്ന പേരിൽ ആണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു സ്ഥിതി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ വാദങ്ങൾ താങ്കൾ കേട്ടു, എല്ലാ വശത്തു നിന്നും ഉയർന്ന വാദങ്ങൾ താങ്കൾ കേട്ടു. എങ്ങനെയാണ് നമുക്ക് ഈ ചർച്ച ഒരു മാധ്യമപ്രവർത്തകൻ്റെ നിരീക്ഷണങ്ങൾ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാവുന്നത്? പ്രതിമാ വിവാദത്തിൽ നടന്നത് എന്താണ്? അല്ല, ഇതിൽ പ്രതിമാവിവാദത്തിൽ നടന്നുള്ള കാര്യം വളരെ ദുരൂഹമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ വെളിപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് മുഖ്യമന്ത്രിയോട് പങ്കെടുക്കാതെ സഹകരിക്കണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്?
വെള്ളാപ്പള്ളിക്ക് താല്പര്യമില്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, അദ്ദേഹം എന്തുകൊണ്ടാണ് പി എം ഒയിലേക്ക് ഇങ്ങനെ ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ച്? സാധാരണ ഇതിൽ നടക്കേണ്ട കാര്യമല്ല. ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇപ്പം നേരത്തെ എനിക്കൊന്നും ബാബു പാലിശ്ശേരിയോ സമ്പത്തോ മറ്റാണ് പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം സെക്കൻഡ് ടു ഹിം, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തൊട്ട താഴെയുള്ള ഒരു മന്ത്രിയെ നിയോഗിക്കണം. അത് അത് ഇങ്ങനെ ആളെ ഇങ്ങനെ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് പി എം ഒയിലേക്ക് അയക്കണം. ഇതൊന്നും ചെയ്യാതെ മുഖ്യമന്ത്രി എടുത്തടിക്ക് ഇങ്ങനൊരു കത്തെഴുതിയിരിക്കുന്നു. അതിൻ്റെ കുറേ നേട്ടങ്ങൾ പല ആളുകൾക്കുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശന് നേട്ടമുണ്ടായിട്ടുണ്ട്, ബി ജെ പിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറേ നേട്ടം കൊയ്യലിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് നാടകം എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ കത്തെഴുതാതിരിക്കാമായിരുന്നു. തൻ്റെ പേര് കൊടുത്തു, തൻ്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേ വെച്ചു, ഒരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ പിന്മാറുന്നൊരു ശീലമുണ്ടോ മുഖ്യമന്ത്രിക്ക്? അത് തെറ്റായുള്ള കീഴ്വഴക്കമല്ലേ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ പൊതുവേ ഒരു നാടകമായിട്ടാണ് നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നുക. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ന്യൂസ് ഓൺ വ്യൂസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ ഹ്രസ്വ സന്ദർശനം, അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, ഒപ്പം തന്നെ അതോടൊപ്പം ഉണ്ടായ പ്രതിമാ വിവാദം എന്നിവയാണ് ഞങ്ങൾ പരാമർശിച്ചത്. പ്രതിമാ വിവാദം ഉണ്ടായി എങ്കിൽ പോലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചത് കൊല്ലത്തെ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നു മാത്രമാണ്. അതേസമയം ജനങ്ങളെ അറിയിച്ചത്, ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം ആ പരിപാടിയിൽ നിന്ന് താൻ വിട്ടു നിൽക്കപ്പെട്ടു എന്നാണ് ജനങ്ങളെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചപ്പോൾ ശിവഗിരിയിലെ ഇന്ന് നടന്ന പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കൂടി പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. അത്തരം ഒരാവശ്യം അവിടെ നിന്ന് ശിവഗിരി അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടില്ലാതിരിക്കെ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എന്തായിരുന്നു ഇത്തരത്തിലുള്ള രണ്ട് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കലിലൂടെ ഉണ്ടായത് എന്ന സംശയം ഉയരുകയാണ്. വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് ബി ജെ പിയാൽ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു ഇരയുടെ പരിവേഷം, രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയായിരുന്നു പ്രതിമാ വിവാദം എന്നത്. പ്രതിമാ നാടകം ആയിരുന്നു എന്ന ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിടത്താണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി പറയുകയാണ്. നമസ്കാരം.